ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ മാർച്ച് മാസത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഏകദേശം 301 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. ഈ ഒരു വീഡിയോ ഒരല്പം ലെങ്തി ആവാനായിട്ട് ചാൻസ് ഉണ്ട്. കഴിഞ്ഞ രണ്ട് വീഡിയോസ്, അതായത് കറണ്ട് അഫയേഴ്സിൻ്റെ ജാനുവരി മാസത്തെയും ഫെബ്രുവരി മാസത്തെയും ഇതുപോലെ ഫുൾ കറണ്ട് അഫയേഴ്സ് ചെയ്തിരുന്നു. ആ ഒരു സമയത്ത് ഒരുപാട് കമൻസ് വന്നത് പല കാര്യങ്ങളും കുറഞ്ഞത് രണ്ട് തവണയെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു വീഡിയോ ലെങ്തി ആവാനായിട്ട് ചാൻസ് ഉണ്ട്. എന്നാൽ പോലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ രണ്ടുതവണ റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഒന്നുകിൽ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിപ്പം പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിപ്പം എന്തെങ്കിലും സജഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോയുടെ PDF ചെയ്തിട്ടില്ല, ഇതൊരു മറ്റൊരു ഫോർമാറ്റിലാണ് നിൽക്കുന്നത്. ഒരുപാട് സ്പേസ് ഒക്കെ ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരൊറ്റ ദിവസം കൊണ്ട് ചെയ്ത വീഡിയോ അല്ല. അതുകൊണ്ട് തന്നെ PDF നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഒരുപാട് പേര് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ PDF ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ നിങ്ങൾ അറിയിക്കുക, വേണോ വേണ്ട എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ വെറുതെ ചെയ്തിട്ട് കാര്യമല്ലോ. അതുപോലെ കൊറോണ വൈറസ് ഇങ്ങനെ പറന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർച്ചിൽ തന്നെ ഒരുപാട് ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ട്. ഏകദേശം ലോക്ക്ഡൗണും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനി വരുന്ന എക്സാമുകൾക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഏകദേശം ഒരു റെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഏകദേശം ഒരു 79 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ഒറ്റ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം അധികം സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതുപോലെ ഈ ഒരു വീഡിയോയുടെ PDF നിങ്ങൾക്ക് വേണം എന്ന് വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ടെലഗ്രാം അല്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലായിരിക്കും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ ഒരു വീഡിയോയുടെ ഏറ്റവും അവസാനം ഒരു 5 ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ചോദിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. 2020 മാർച്ചിൽ കാർഷിക രംഗത്തെ ഗവേഷണം, പരിശീലനം എന്നിവയുമായി ബന്ധപ്പെട്ട് പതഞ്ജലി ബയോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി MOU ഒപ്പുവെച്ച സ്ഥാപനം. പതഞ്ജലി ബയോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി MOU ഒപ്പുവെച്ചത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ആണ്. പതഞ്ജലിയുമായിട്ട് MOU സൈൻ ചെയ്തത്. ജമ്മുവിലെ ചരിത്ര പ്രസിദ്ധമായ സിറ്റി ചൗക്കിന്റെ പുതിയ പേര് ഭാരത് മാതാ ചൗക്ക് എന്നാണ്. സിറ്റി ചൗക്കിന്റെ പുതിയ പേര്. ISRO നാവിക് സാങ്കേതിക വിദ്യ സ്മാർട്ട് ഫോണുകളിൽ അവതരിപ്പിക്കുന്ന ചൈനീസ് കമ്പനി. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് ISRO നാവിക് സാങ്കേതിക വിദ്യ. നമ്മുടെ അമേരിക്കയുടെ GPS പോലെയുള്ള സാങ്കേതിക വിദ്യയാണ് അത് ഉപയോഗിക്കാൻ പോകുന്നത്. Xiaomi കമ്പനിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നോക്കിയയുടെ പ്രസിഡന്റ് അതുപോലെ CEO ആയി നിയമിതനാകുന്നത് ആരാണ്? ബെക്ക ലെൻമാർക്ക്. നോക്കിയയുടെ പുതിയ CEO അതുപോലെ തന്നെ പ്രസിഡന്റ് ആവുന്നത് ബെക്ക ലെൻമാർക്കാണ്. മലേഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി ആകുന്നത് മുഹിദ്ദീൻ യാസിൻ ആണ് മലേഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി ആകുന്നത്. BSFന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ പുതിയ ഡയറക്ടർ ജനറൽ SS ദേശ്വാൾ. എക്സ്ട്രാ ചാർജ് ആണ്. ആരാണ് BSFന്റെ പുതിയ ഡയറക്ടർ ജനറൽ? SS ദേശ്വാൾ. 2020 മാർച്ചിൽ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി അതായത് DIA ഡയറക്ടർ ജനറൽ, ഡെപ്യൂട്ടി ചീഫ് ഓഫ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് അതായത് ഇന്റലിജൻസ് എന്നീ ചുമതലകളിലേക്ക് നിയമിതനായത്, അതായത് ഇപ്പോൾ ഡിഫൻസിന്റെ ഏറ്റവും വലിയ പൊസിഷനാണ്, ഈ ഒരു പൊസിഷനിലേക്ക് അതായത് DIAയിലേക്ക് നിയമിതനായത് ലെഫ്റ്റനന്റ് ജനറൽ KGS ധില്ലൻ. ആണ് DIA ആയിട്ട് ചുമതല ഏറ്റത്. ടാറ്റ പവറിന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ടാറ്റ പവറിന്റെ ബ്രാൻഡ് അംബാസഡർ ആകുന്നത് ഷാർദുൽ ഠാക്കൂറാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, വാൾമാർട്ട് ഇന്ത്യയുടെ പുതിയ CEO, അവരുടെ ബിസിനസ്സൊക്കെ വ്യാപിപ്പിക്കാൻ പോവുകയാണ്. വാൾമാർട്ട് ഇന്ത്യയുടെ പുതിയ CEO ആവുന്നത് സമീർ അഗർവാൾ. 2019-20 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ആരാണ്? ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. 2019-20 രഞ്ജി ട്രോഫി നേടിയത് സൗരാഷ്ട്ര. റണ്ണറപ്പായത് ബംഗാളും വിജയിച്ചത് സൗരാഷ്ട്രയുമാണ്. ഇന്ത്യയിൽ ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്റർ പ്രൊഡക്ഷൻ ഹാംഗർ നിലവിൽ വന്നത് എവിടെയാണ്? ബാംഗ്ലൂരാണ്. അതിന്റെ പേര് ഹാൽ കോംപ്ലക്സിലാണ്.
ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് ഹാൽ, അതാണ് എച്ച് എൽ ഹാൽ കോംപ്ലക്സിലാണ് ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്റർ പ്രൊഡക്ഷൻ ഹാംഗർ നിലവിൽ വന്നത്. സംസ്ഥാന കായകൽപ് അവാർഡ് 2019 മികച്ച ജില്ലാതല ആശുപത്രിക്കുള്ള ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് പൊന്നാനി മാതൃശിശു ആശുപത്രി. കായകൽപ് അവാർഡ് മികച്ച ജില്ലാ ആശുപത്രിക്കുള്ള ഒന്നാം സ്ഥാനം നേടിയത് പൊന്നാനി മാതൃ ശിശു ആശുപത്രി. 2020 ഏപ്രിലോടുകൂടി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരം കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിക്കുവാൻ പോകുന്ന സ്ഥാപനം സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി, സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ CCPA എന്നറിയപ്പെടും. അതായത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി, അതാണ് ഗവൺമെന്റ് രൂപീകരിക്കാൻ പോകുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന് വേണ്ടിയിട്ട് രൂപീകരിക്കാൻ പോകുന്ന പുതിയ സ്ഥാപനം CCPA. 2020 ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ്, അതായത് മാർച്ച് ഇരുപതിന്റെ പ്രമേയം ഹാപ്പിനെസ് ഫോർ ഓൾ ടുഗദർ എന്നാണ്, ഹാപ്പിനെസ് ഫോർ ഓൾ ടുഗദർ എന്നാണ് 2020 ഹാപ്പിനെസ് ഡേയുടെ തീം. 2020 ഫെബ്രുവരിയിൽ അമേരിക്കയിലെ ജ്യോതി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ ഭൂമിയുടെ പുതിയ മിനി മൂൺ, ചെറിയ ചന്ദ്രൻ, അതിന്റെ പേരാണ്, അതിന് പേരിട്ടിരിക്കുന്നത് 2020 CD3 എന്നാണ്. ഭൂമിയുടെ മിനി മൂണിന്റെ പേര് 2020 CD3 എന്നാണ്. മിഷൻ പൂർവതയുടെ ഭാഗമായി ഒഡീഷയെ സ്റ്റീൽ ഹബ്ബാക്കി മാറ്റുവാൻ ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം, അതിന്റെ പേരാണ് ജപ്പാൻ. ഒഡീഷയെ സ്റ്റീൽ ഹബ്ബാക്കാൻ പോകുന്ന, അതിനുവേണ്ടി സഹായിക്കുന്ന രാജ്യമാണ് ജപ്പാൻ. ആർബിഐയുടെ ഡെപ്യൂട്ടി ഗവർണർ ജനറൽ ആയിട്ട് വീണ്ടും നിയമിതനാകുന്നത്, അതായത് രണ്ടാമതും നിയമിതനാകുന്നത് ബി പി കണുങ്കോ ആണ്. പ്രൊണൗൺസിയേഷനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആർബിഐയുടെ ഡെപ്യൂട്ടി ഗവർണറായി വീണ്ടും നിയമിതനായത് BP കണുങ്കോ. കേന്ദ്ര സർക്കാരിന്റെ ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി സഹകരിച്ച് 21 ഡേ വെയ്റ്റ് ലോസ് പ്രോഗ്രാം ആരംഭിച്ച ബോളിവുഡ് താരം ശിൽപ ഷെട്ടിയാണ്. അപ്പം വെയ്റ്റ് ലോസ് ചലഞ്ച് അവതരിപ്പിക്കുന്നത്, 21 ദിവസത്തെ വെയ്റ്റ് ലോസ് ചലഞ്ച് അവതരിപ്പിക്കുന്നത് ശിൽപ ഷെട്ടിയാണ്. കോവിഡ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട്, ഷട്ട് ഡൗൺ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അവർ ഇത് അവതരിപ്പിക്കുന്നത്. 2020 ഫെബ്രുവരിയിൽ ജനിതക പഠനത്തിലൂടെ നാടൻ കന്നുകാലി ഇനങ്ങളുടെ സംരക്ഷണം നടപ്പിലാക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. 2020 ഫെബ്രുവരിയിൽ ജനിതക പഠനത്തിലൂടെ നാടൻ കന്നുകാലി ഇനങ്ങളുടെ സംരക്ഷണം നടപ്പിലാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 2020 ഫെബ്രുവരിയിൽ സ്കൂളുകളുടെയും കോളേജുകളുടെയും പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ നിരോധിച്ച കോടതി, ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. ഓക്കെ, അതായത് സ്കൂളിന്റെ ഒന്നും പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുവാൻ പാടില്ല എന്ന് തീരുമാനിച്ചത് കേരള ഹൈക്കോടതിയാണ്. 2020 മാർച്ചിൽ പ്യൂമയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ബോളിവുഡ് താരം, നിയമിതയായ ബോളിവുഡ് താരം കരീന കപൂർ ഖാനാണ്. ഇപ്പം ഒരു ഖാൻ കൂടെ വന്നിട്ടുണ്ട് കരീനയുടെ കൂടെ. പ്യൂമയുടെ ബ്രാൻഡ് അംബാസഡർ കരീന കപൂർ ഖാൻ 2020 മെക്സിക്കൻ ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് റാഫേൽ നദാൽ. ഇമ്പോർട്ടൻ്റ് ആണ്, 2020 മെക്സിക്കൻ ഓപ്പൺ ടെന്നീസ് നേടിയത് റാഫേൽ നദാൽ. ജർമ്മനിയിൽ നടന്ന 70th ബെർലിൻ അന്താരാഷ്ട്ര ചലച്ചിത്ര ഉത്സവത്തിൽ മികച്ച ചിത്രത്തിനുള്ള ഗോൾഡൻ ബിയർ പുരസ്കാരം നേടിയത് ദേർ ഇസ് നോ ഈവിൾ എന്ന ചിത്രമാണ്. അതായത് ബെർലിൻ അന്താരാഷ്ട്ര ചലച്ചിത്ര ഉത്സവത്തിൽ ഗോൾഡൻ ബിയർ പുരസ്കാരം നേടിയത് ദേർ ഇസ് നോ ഈവിൾ എന്ന ചിത്രമാണ്. നിർമ്മാതാവ് മുഹമ്മദ് റസൂൽഫ്. പ്രഥമ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് ജേതാക്കൾ, ഇമ്പോർട്ടൻ്റ് ആണ്. 2020 ആദ്യമായിട്ട് നടത്തുന്നത് പ്രഥമ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ്. ജേതാക്കൾ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയാണ്, ഭുവനേശ്വർ. അതുപോലെ വേദിയായിരുന്നു ഭുവനേശ്വറെ, വിജയികൾ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയും അതിൻ്റെ വേദി ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ വേദി ഭുവനേശ്വറാണ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. 2020 സീറോ ഡിസ്ക്രിമിനേഷൻ ഡേയുടെ, അതായത് മാർച്ച് 1 ആഹ്വാനം സീറോ ഡിസ്ക്രിമിനേഷൻ എഗൻസ്റ്റ് വുമൺസ് ആൻഡ് ഗേൾസ് എന്നാണ്. 2020 സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ, അതായത് മാർച്ച് 1 ആഹ്വാനം സീറോ ഡിസ്ക്രിമിനേഷൻ എഗൻസ്റ്റ് വുമൺസ് ആൻഡ് ഗേൾസ് എന്നാണ്. 2020 മാർച്ചിൽ ഇക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് നാഷണൽ
ചമ്പൽ സാങ്ച്വറി. 2020 എക്കോ സെൻസിറ്റീവ് സോണായിട്ട് പ്രഖ്യാപിച്ചത് നാഷണൽ ചമ്പൽ സാങ്ച്വറി, അത് മധ്യപ്രദേശിലാണ്. ലോകത്തിലാദ്യമായി പൊതുഗതാഗത സംവിധാനങ്ങളെല്ലാം സൗജന്യമാക്കിയ രാജ്യം ലക്സംബർഗാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലക്സംബർഗാണ്. 2020 ആബൽ പുരസ്കാരത്തിന് അർഹരായവർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാക്സിന് കൊടുക്കുന്ന പ്രൈസാണ് ആബൽ പ്രൈസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്, പി എസ് സി ചോദിച്ച് കണ്ടിട്ടുണ്ട് ഒരുപാടാണ്. അതായത് ഹില്ലൽ ഫസ്റ്റൻബർഗും അതുപോലെ തന്നെ ഗ്രിഗറി മർഗൂലിസും അതുപോലെ ഹില്ലൽ ഫസ്റ്റൻബർഗ്. ഹില്ലേലും ഗ്രിഗറിയും ഓർത്താൽ മതി, ഓർക്കാൻ പറ്റുന്നത് ഓർത്താൽ മതി, ഓപ്ഷൻ്റെ അകത്തുനിന്ന് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. ഹില്ലേലും ഗ്രിഗറിയുമാണ് 2020 ആബൽ പ്രൈസ് നേടിയവർ. ഹില്ലേൽ ഗ്രിഗറി എന്നോട് പറയാം, ഹില്ലേൽ ഗ്രിഗറി അമേരിക്കൻ ഇസ്രായേലാണ് ഹില്ലേൽ, അതുപോലെ തന്നെ ഗ്രിഗറി അമേരിക്കൻ റഷ്യയാണ്, സിറ്റിസൺഷിപ്പാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ 11th ദേശീയ കൃഷി വിജ്ഞാൻ കേന്ദ്ര കോൺഫറൻസ് 2020 വേദി ന്യൂഡൽഹിയാണ്, ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രസിംഗ് തോമറാണ്. 11th ദേശീയ കൃഷി വിജ്ഞാൻ കേന്ദ്ര കോൺഫറൻസ് 2020 വേദി ന്യൂഡൽഹിയാണ്, ന്യൂഡൽഹി. 2020 മാർച്ചിൽ ജമ്മു കാശ്മീരിലെ പിന്നോക്ക വിഭാഗങ്ങൾ, അതായത് എസ് സി എസ് ടി വിഭാഗങ്ങൾ എന്നിവർ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി പഠിക്കുവാൻ രൂപീകരിച്ച കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ജമ്മു കാശ്മീർ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്, ജി ഡി ശർമ്മയാണ്. ഓക്കെ, അവരുടെ പ്രശ്നങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് ജി ഡി ശർമ്മ. അതുപോലെ ഇനി പറയാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കറണ്ട് അഫയർ എന്നല്ല, അല്ലാതെ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യയിൽ ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ്, ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്, ഇപ്പം ചോദിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ നിരക്ക് അനുസരിച്ച് ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ്, ഹരിയാന. അതുപോലെ കേരളത്തിൻ്റെ റേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കേരള പി സിക്ക് കേരളത്തിൻ്റെ വേതനം 291 രൂപയാണ്, 291 രൂപ. അതുപോലെ ഏറ്റവും കുറവ് വേതനം ലഭിക്കുന്ന സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡും മധ്യപ്രദേശുമാണ്, 190 രൂപ വീതം. ഏറ്റവും കൂടുതൽ ഹരിയാനയാണ്, ഹരിയാനയ്ക്ക് എത്രയാണ്, 309 രൂപയാണ്. കേരളത്തിന് എത്ര രൂപയാണ്, കേരളത്തിന് 291 രൂപയാണ്, ഛത്തീസ്ഗഡും മധ്യപ്രദേശും 190 രൂപ. 2020 മാർച്ചിൽ ഇന്ത്യൻ നിർമ്മിത സ്വാതി വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ കൈമാറുവാൻ ഇന്ത്യയുമായി $40 മില്യൺ കരാറിൽ ഒപ്പുവെച്ച രാജ്യം അർമേനിയാണ്. സ്വാതി വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാർ ഇന്ത്യയിൽ നിന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് അർമേനിയാണ്. ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി അജയ് ഭൂഷൺ പാണ്ഡെ, ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി അജയ് ഭൂഷൺ പാണ്ഡെ. 2020 മാർച്ചിൽ 61st കേന്ദ്ര ലളിതകലാ അക്കാദമി അവാർഡിന് അർഹരായ മലയാളികൾ അനൂപ് കുമാർ മങ്കുഴിയും അതുപോലെ തന്നെ സുനിൽ തിരുവാണിയൂറും. 61st കേന്ദ്ര ലളിതകലാ അക്കാദമി അവാർഡിന് അർഹരായ മലയാളികളാണ് അനൂപ് കുമാർ മങ്കുഴിയും അതുപോലെ സുനിൽ തിരുവാണിയൂറും. അനൂപ് കുമാർ സുനിൽ, അതായത് ലളിതകലാ അക്കാദമി അവാർഡൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 61st കേന്ദ്ര ലളിതകലാ അക്കാദമി അവാർഡിന് ഇമ്പോർട്ട് നേടിയവർ അനൂപ് കുമാർ മാങ്കുഴിയും സുനിൽ തിരുവാണിയൂരുമാണ്. 2020 മാർച്ചിലെ തലച്ചോറിലെ രക്തക്കുഴലിൽ ഉണ്ടാകുന്ന വീക്കം ചികിത്സിക്കുന്നതിനായി ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി, അതായത് തിരുവനന്തപുരത്തുള്ള വികസിപ്പിച്ച സ്റ്റെന്റ് ഡെവലപ്പ് ചെയ്യുകയുണ്ടായി. ആ ഒരു സ്റ്റെന്റിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്, അതിന്റെ പേരാണ് ചിത്ര ഫ്ലോ ഡൈവേർട്ടർ. തലച്ചോറിലെ രക്തക്കുഴലിൽ ഉണ്ടാകുന്ന വീക്കം ചികിത്സിക്കുന്നതിനായി ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി വികസിപ്പിച്ച സ്റ്റെന്റ്, അതിന്റെ പേരാണ് ചിത്ര ഫ്ലോ ഡൈവേർട്ടർ. ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പറയാൻ പോകുന്നത് 108th ഇന്ത്യ സയൻസ് കോൺഗ്രസ് 2020 വേദിയാവുന്നത്, ചിലപ്പം എത്രാമത്തേത് എന്ന് ചോദിച്ചേക്കാം, പൂനെയിൽ നടന്നത് 8th ഇന്ത്യ സയൻസ് കോൺഗ്രസ് ആണെന്ന് ചോദിച്ചേക്കാം. 108th ഇന്ത്യ സയൻസ് കോൺഗ്രസ് നടന്നത് സിംബയോസിസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയാണ്, പൂനെയിലുള്ള സിംബയോസിസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി. അതുപോലെ അതിന്റെ തീമും ചോദിച്ചു കണ്ടിട്ടുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വിത്ത് വുമൺ എംപവർമെന്റ് എന്നാണ്. സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വിത്ത് വുമൺ എംപവർമെന്റ്. 2020 മാർച്ചിൽ അന്താരാഷ്ട്ര യോഗ ഫെസ്റ്റിവലിന് വേദിയാകുന്നത്, ശ്രദ്ധിക്കേണ്ടത് അന്താരാഷ്ട്ര യോഗ ഫെസ്റ്റിവലിന് വേദിയാകുന്നത് 2020 മാർച്ചിൽ അന്താരാഷ്ട്ര യോഗ ഫെസ്റ്റിവലിന് വേദിയാകുന്നത് ഋഷികേശാണ്, ഉത്തരാഖണ്ഡിലെ ഋഷികേശ്. 2020 വേൾഡ് വൈൽഡ് ലൈഫ് ഡേ മാർച്ച് 3 പ്രമേയം
സസ്റ്റൈനിങ് ഓൾ ലൈഫ് ഓൺ എർത്ത്. സസ്റ്റൈനിങ് ഓൾ ലൈഫ് ഓൺ എർത്ത് എന്നുള്ളതാണ് മാർച്ച് 3. അതായത് വേൾഡ് വൈഡ് ലൈഫ് ഡേ 2020 തീം. 2020 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി ന്യൂസിലാൻഡിൽ നടന്ന ഇന്ത്യ ന്യൂസിലാൻഡ് ടെസ്റ്റ് പരമ്പരയിലെ ജേതാക്കൾ. ന്യൂസിലാൻഡാണ് വിജയിച്ചത്, 2-0 തോൽപ്പിച്ചു. 2-0 അവർ നേടി. ഓക്കെ, മാൻ ഓഫ് ദി സീരീസ് ആയിട്ട് മാറിയത് ടിം സൗത്തിയാണ്, ന്യൂസിലാൻഡിന്റെ ടിം സൗത്തിയാണ്. അപ്പം 2020 ഇന്ത്യ ന്യൂസിലാൻഡ് ടെസ്റ്റ് സീരീസ് വിജയിച്ചത് ന്യൂസിലാൻഡാണ്. മാൻ ഓഫ് ദി സീരീസ് ടിം സൗത്തി ന്യൂസിലാൻഡ്. അതുപോലെ ഗർഭിണികളുടെയും നവജാത ശിശുക്കളുടെയും പോഷക ആഹാരക്കുറവ് തടയുന്നത് ലക്ഷ്യമാക്കി രാജസ്ഥാനിലെ കോട്ടയിൽ ആരംഭിച്ച പദ്ധതി, അതിന്റെ പേരാണ് സുപോഷിത് മാ അഭിയാൻ. അപ്പം ഇത് ആരംഭിച്ചത് രാജസ്ഥാനിലാണ്. പോഷകാഹാരക്കുറവ് തടയാൻ ഗർഭിണികളുടെയും കുട്ടികളുടെയും, അതിന്റെ പേരാണ് സുപോഷിത് മാ അഭിയാൻ. വിധവകളുടെ ഉന്നമനത്തിനും സംരക്ഷണത്തിനുമായി ജില്ലാ ഭരണകൂടത്തിന്റെയും വനിതാ സംരക്ഷണ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിൽ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് കൂട്ട്. ഓക്കെ, വിധവകളുടെ ഉന്നമനത്തിനും അതുപോലെ തന്നെ സംരക്ഷണത്തിനും വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് കൂട്ട്. 2020 മാർച്ചിലെ ICC വനിതാ 2020 റാങ്കിംഗ് പ്രകാരം ബാറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ഷഫാലി വർമ്മയാണ്. പുതുതായിട്ട് വന്നൊരു ചെറിയ കുട്ടിയാണ് ഷഫാലി വർമ്മ. മിതാലി രാജിന് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ഷഫാലി വർമ്മ. 2020 മാർച്ചിൽ നടക്കുന്ന 35th ആഹാർ ഫുഡ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഫെയറിന്റെ വേദി, 35th ആഹാർ ഫുഡ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഫെയറിന്റെ വേദി ന്യൂഡൽഹിയാണ്. 125th കോമൺവെൽത്ത് പോയിന്റ്സ് ഓഫ് ലൈറ്റ് അവാർഡിന് അർഹനായത് അസമിലെ പരിസ്ഥിതി പ്രവർത്തകൻ ജാവദ് പയങ്ങാണ്. പോയിന്റ്സ് ഓഫ് ലൈറ്റ് അവാർഡിന് അർഹനായ ആസാമിലെ പരിസ്ഥിതി പ്രവർത്തകൻ ജാവദ് പയങ്ങാണ്. ഫോറസ്റ്റ് മാൻ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്, ജാവദ് പയങ്. കോമൺവെൽത്തിന്റെ പോയിന്റ് ഓഫ് ലൈറ്റ് അവാർഡ് നേടിയത് ജാവദ് പയങ്. 2020 പ്രിറ്റ്സ്കർ പുരസ്കാരത്തിന് അർഹരായവർ, ഈ പ്രിറ്റ്സ്കർ പുരസ്കാരം ചോദിച്ച് കണ്ടിട്ടുണ്ട്, അതിന് അർഹരായത് 2020 പ്രിറ്റ്സ്കർ പുരസ്കാരം നേടിയത് യോവണ്ണി ഫാരൽ അതുപോലെ ഷെല്ലി മക്നർമ. യോവണ്ണി എന്നും ഷെല്ലി എന്നും ഓർത്താൽ മതി, യോവണ്ണി ഫാരൽ ഷെല്ലി മക്നർമ. തുർക്കിയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസിഡർ സഞ്ജയ് കുമാർ പാണ്ഡെയാണ് തുർക്കിയിലേക്കുള്ള പുതിയ അംബാസിഡർ. നാഷണൽ സേഫ്റ്റി ഡേ 2020 മാർച്ച് 4 പ്രമേയം എൻഹാൻസ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പെർഫോമൻസ് ബൈ യൂസ് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി. നാഷണൽ സേഫ്റ്റി ഡേ മാർച്ച് 4 പ്രമേയം. 2020 മാർച്ചിൽ BCCIയുടെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് BCCIയുടെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ സുനിൽ ജോഷി. സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീണിന്റെ 2nd ഉദ്ഘാടനം നിർവഹിച്ചത് ഗജേന്ദ്രസിംഗ് ശെഖാവത്ത്. കേന്ദ്ര ജലവിഭവ മന്ത്രിയാണ് ഗജേന്ദ്രസിംഗ് ശെഖാവത്ത്. സ്വച്ഛ് ഭാരത് മിഷന്റെ 2nd ഉദ്ഘാടനം നിർവഹിച്ചത് ഗജേന്ദ്രസിംഗ് ശെഖാവത്ത്, കേന്ദ്ര ജലവിഭവ മന്ത്രി. 2017 സ്വാതി പുരസ്കാരത്തിന് അർഹനായത് എൽ സുബ്രഹ്മണ്യം, വയലിനിസ്റ്റാണ് എൽ സുബ്രഹ്മണ്യം. 2020 മാർച്ചിൽ ഉത്തരാഖണ്ഡിന്റെ വേനൽക്കാല തലസ്ഥാനമായി പ്രഖ്യാപിച്ചത് ഇമ്പോർട്ടന്റ് ആണ് ഗൈർസൈൻ. അത് 2020 മാർച്ചിൽ ഉത്തരാഖണ്ഡിന്റെ വേനൽക്കാല തലസ്ഥാനം ഗൈർസൈനായിട്ട് പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ ജൻ ഔഷധി വാരമായി ആചരിക്കുന്നത് മാർച്ച് 1 മുതൽ 7 വരെയാണ്. ആദ്യത്തെ ആഴ്ച മിശ്ര വിവാഹിതരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വിവാഹം കഴിഞ്ഞ 1 വർഷം വരെ ദമ്പതികളെ താമസിപ്പിക്കുവാൻ സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ഒരുക്കുന്ന താമസ സൗകര്യത്തിന്റെ പേരാണ് സേഫ് ഹോം. മിശ്ര വിവാഹിതരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വിവാഹം കഴിഞ്ഞ 1 വർഷം വരെ ദമ്പതികളെ താമസിപ്പിക്കാൻ സാമൂഹിക നീതി വകുപ്പ് ഒരുക്കുന്ന താമസ സൗകര്യം സേഫ് ഹോം. അതുപോലെ QS വേൾഡ് യൂണിവേഴ്സിറ്റി ബൈ റാങ്കിംഗ് 2020 പ്രകാരം ലോകത്തിലെ മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളുടെ പട്ടികയിൽ നിന്നും ആദ്യത്തെ 50 റാങ്കിൽ
ഇടം നേടിയത് ഐ ഐ ടി ബോംബെയും ഐ ഐ ടി ഡൽഹിയും. ആദ്യത്തെ 50 റാങ്കിൽ വന്നത് രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്, ഐ ഐ ടി ബോംബെ ആൻഡ് ഡൽഹി. അതുപോലെ ഇനി നോക്കാൻ പോകുന്നത് സംസ്ഥാന സർക്കാരിന്റെ 2019 വനിതാ രത്ന പുരസ്കാരത്തിന് അർഹരായവർ. 2019 വനിതാ രത്ന പുരസ്കാരത്തിന് അർഹരായവർ പി യു ചിത്ര, കായിക മേഖലയിൽ നിന്ന് പി യു ചിത്ര. അതുപോലെ സി ഡി സരസ്വതി, സാമൂഹിക സേവനമാണ് സി ഡി സരസ്വതി. അതുപോലെ പി പി രഹനാസ്, പ്രതികൂല കാലാവസ്ഥയിൽ നിന്നുള്ള മുന്നേറ്റം, പി പി രഹനാസ്. അതുപോലെ ഡോക്ടർ പാർവതി പി ജെ വാര്യർ, ഡോക്ടർ പാർവതി പി ജെ വാര്യർ, അതായത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണം, പാർവതി പി ജെ. അതുപോലെ പാർവതി പി ജി വാര്യർ. അതുപോലെ ഡോക്ടർ വനജ, വിദ്യാഭ്യാസം ശാസ്ത്ര സാങ്കേതിക വിദ്യ. ഡോക്ടർ വനജയാണ് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നിന്നും വനിതാ രത്ന പുരസ്കാരം നേടിയത്. പി യു ചിത്ര, സി ഡി സരസ്വതി, പി പി രഹനാസ്, ഡോക്ടർ പാർവതി പി ജി വാര്യർ, അതുപോലെ ഡോക്ടർ വനജ. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായ ഇ വിധാൻ പദ്ധതിയിലൂടെ പേപ്പർരഹിത അസംബ്ലിയായി മാറിയത് അരുണാചൽ പ്രദേശ്. പേപ്പർരഹിത അസംബ്ലി ഇ വിധാൻ വഴി ആയത് അരുണാചൽ പ്രദേശാണ്. എനേബിളിംഗ് വുമൺ ഓഫ് കമന്ത്, അതായത് ഇവോക്ക്, എനേബിളിംഗ് വുമൺ ഓഫ് കമന്ത് എന്നിവയുമായി ചേർന്ന് നബാർഡിന്റെ നേതൃത്വത്തിൽ ഫാമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എഫ് പി ഒ നിലവിൽ വരുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. എഫ് പി ഒ നിലവിൽ വരുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, 2020 മാർച്ചിൽ വൻകിട ഡീസൽ ഉപഭോക്താക്കൾക്ക് ആവശ്യാനുസരണം ഡീസൽ എത്തിച്ചു കൊടുക്കുന്നതിനായി ഡൽഹിയിൽ പുറത്തിറക്കിയ മൊബൈൽ ആപ്പിന്റെ പേരാണ് ഹംസഫർ. ഡൽഹിയിലെ മൊബൈൽ ആപ്പ് ഡീസൽ ഉപഭോക്താക്കൾക്കുള്ളത് ഹംസഫർ എന്നാണ് അതിന്റെ പേര്. 2020 മാർച്ചിൽ ടൈം മാഗസിൻ പ്രസിദ്ധീകരിച്ച 100 വുമൺ ഓഫ് ദ ഇയർ പട്ടികയിൽ ഇടം നേടിയ രണ്ട് ഇന്ത്യൻ വനിതകൾ ഇന്ദിരാഗാന്ധിയും രാജ്കുമാരി അമൃത് കൗറുമാണ്. ഇന്ദിരാഗാന്ധിയും അതുപോലെ രാജ്കുമാരി അമൃത് കൗർ. സ്ലോവേനിയയുടെ പുതിയ പ്രധാനമന്ത്രി ജാനസ് ജൻസ, സ്ലോവേനിയയുടെ പുതിയ പ്രധാനമന്ത്രി ജാനസ് ജൻസ. 2020 മാർച്ചിൽ ഗോപിനാഥ് നടന ഗ്രാമം ഏർപ്പെടുത്തിയ പ്രഥമ കേരള നടനം സപരിയ പുരസ്കാരത്തിന് അർഹനായത് നന്ദൻകോട് വിനയചന്ദ്രൻ. ഏറ്റവും ആദ്യത്തെ, അതായത് പ്രഥമ കേരള നടനം സപരിയ പുരസ്കാരം നേടിയത് നന്ദൻകോട് വിനയചന്ദ്രൻ. ഏർപ്പെടുത്തിയത് ഗുരു ഗോപിനാഥ് നടന ഗ്രാമമാണ്. 2020 മാർച്ചിൽ കേരള കലാ സാംസ്കാരിക വേദിയുടെ കലാജ്യോതി പുരസ്കാരം നേടിയത് അടൂർ ഗോപാലകൃഷ്ണനാണ്. 2020 മാർച്ചിൽ കേരള കലാ സാംസ്കാരിക വേദിയുടെ കലാജ്യോതി പുരസ്കാരം നേടിയത് അടൂർ ഗോപാലകൃഷ്ണൻ. 2020 മാർച്ചിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്, കേരളത്തിന്റെ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സജ്ജൻ കെ വർഗീസ് ആണ്. 2020 മാർച്ചിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് സജ്ജൻ കെ വർഗീസ്. 2023 ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സെഷന്റെ വേദി മുംബൈ, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി സെഷൻ വേദി മുംബൈ. 2021 കൂടി ഗൂഗിൾ ക്ലൗഡിന്റെ ഇന്ത്യയിലെ രണ്ടാമത്തെ ക്ലൗഡ് റീജിയനായി മാറുന്നത് ഡൽഹിയാണ്. ആദ്യത്തേത് മുംബൈയിലാണ്. ഓക്കെ, രണ്ടാമത്തെ ഗൂഗിൾ ക്ലൗഡ് റീജിയനായിട്ട് മാറുന്നത് ഡൽഹിയാണ്. അലഞ്ഞു തിരിയുന്ന കന്നുകാലികൾക്ക് സംരക്ഷണം നൽകുന്ന കർഷകർക്ക് പ്രതിമാസം 900 രൂപ നൽകുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ് അടിയന്തര സാഹചര്യങ്ങളിൽ നഗരത്തിൽ എത്തുന്ന സ്ത്രീകൾ, പെൺകുട്ടികൾ, അമ്മമാരോടൊപ്പമുള്ള 12 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾ എന്നിവർക്ക് താമസിക്കുവാനുള്ള കേരളത്തിലെ ആദ്യ വൺ ഡേ ഹോം പ്രവർത്തനം ആരംഭിക്കുന്നത് തമ്പാനൂരാണ്, തിരുവനന്തപുരം. തമ്പാനൂർ, തിരുവനന്തപുരം. ഉക്രൈനിന്റെ പുതിയ പ്രധാനമന്ത്രി ഡെനിസ് ഷിമിഗൽ, ഉക്രൈന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഡെനിസ് ഷിമിഗൽ. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് എയർപോർട്ടിന്റെ പുതിയ പേര് എന്താണ്? ഛത്രപതി സാംബാജി മഹാരാജ എയർപോർട്ട്. ഛത്രപതി സാംബാജി മഹാരാജ എയർപോർട്ട്. 2020 മാർച്ചിൽ നമസ്തേ ഓർച്ച ഫെസ്റ്റിവലിന് വേദിയായത് മധ്യപ്രദേശാണ്. നമസ്തേ ഓർച്ച ഫെസ്റ്റിവലിന് വേദിയായത് മധ്യപ്രദേശാണ്. 4th ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ 2020 വേദിയാകുന്നത് അങ്കമാലി കൊച്ചിയാണ്. 4th ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന് വേദി അങ്കമാലി കൊച്ചി.
വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ വിപ്പോയുടെ ഡയറക്ടർ ജനറലായി നിയമിതനാക്കുന്നത് ഡാരൻ താങ് ആണ്. സിംഗപ്പൂരിന്റെ ഡാരൻ താങ് ആണ് വിപ്പോയുടെ പുതിയ ഡയറക്ടർ ജനറൽ. നിക്ഷേപകർക്ക് പരാതികൾ ബോധിപ്പിക്കുന്നതിനായി 2020 മാർച്ചിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി പുറത്തിറക്കിയ മൊബൈൽ ആപ്പ്, അതിന്റെ പേരാണ് സ്കോർസ്, സെബി കംപ്ലൈൻസ് റീഅഡ്രസ് സിസ്റ്റം, അതാണ് സ്കോർസ്. 2020 മാർച്ചിൽ CISF സുരക്ഷാ ചുമതല ഏറ്റെടുത്ത വിമാനത്താവളം ജമ്മു വിമാനത്താവളമാണ്. CISFന്റെ അണ്ടറിലുള്ള 63rd വിമാനത്താവളമാണ് ജമ്മു വിമാനത്താവളം. ഇന്ത്യയിലെ പ്രഥമ ഡിജിറ്റൽ സമഗ്ര ഭൗമ വിവരശേഖര ബ്ലോക്ക് പഞ്ചായത്ത്, സമഗ്ര ഭൗമ വിവരശേഖര ബ്ലോക്ക് പഞ്ചായത്ത് ചിറയൻകീഴ്, തിരുവനന്തപുരത്തെ ചിറയൻകീഴ്. നാസയുടെ ചൊവ്വാ ദൗത്യമായ മാസ് 2020 റോവറിന്റെ ഔദ്യോഗിക നാമം എന്താണ്? പെർസിവറൻസ് എന്നാണ് മാസ് 2020 റോവറിന്റെ ഔദ്യോഗിക നാമം, പെർസിവറൻസ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ 2019 നാരിശക്തി പുരസ്കാരത്തിന് അർഹരായ മലയാളികൾ. കേന്ദ്രത്തിൽ നിന്നാണ് കേന്ദ്രത്തിന്റെ വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ 2019 നാരി ശക്തി പുരസ്കാരം അവാർഡ് നേടിയവര് കാർക്കാനി അമ്മയും അതുപോലെ ഭഗീരഥി അമ്മയുമാണ്. കാർക്കാനി അമ്മ, ഭഗീരഥി അമ്മ. സാക്ഷരതാ മിഷന്റെ 500,000 പരീക്ഷയിൽ മികച്ച വിജയം നേടിയവരാണ് ഇവർ രണ്ടുപേരും. 2019 നാരിശക്തി പുരസ്കാരം നേടിയ ഇന്ത്യൻ വ്യോമസേനയിലെ പൈലറ്റുമാർ, നാരിശക്തി നേടിയ ഇന്ത്യൻ വ്യോമസേനയിലെ പൈലറ്റുമാർ ആവണി ചതുർവേദി, ഭാവന കാന്ത്, അതുപോലെ മോഹന സിംഗ്. ആവണി ചതുർവേദി, ഭാവന കാന്ത്, മോഹന സിംഗ്. ആവണി ഭാവന മോഹന. അതുപോലെ 2019 നാരിശക്തി പുരസ്കാരം നേടിയ ഇന്ത്യൻ അത്ലറ്റ് മൻ കൗ, 103 വയസ്സുള്ള മൻ കൗ, അതായത് മിറാക്കിൾ ഫ്രം ചണ്ഡിഗഡ് എന്നറിയപ്പെടുന്ന മൻ കൗ, 103 വയസ്സാണ്. 2019 നാരിശക്തി പുരസ്കാരം നേടിയ ഇന്ത്യൻ അത്ലറ്റ്, മുൻ ഇന്ത്യൻ അത്ലറ്റ് മൻ കൗ, 103 വയസ്സ്, മിറാക്കിൾ ഫ്രം ചണ്ഡിഗഡ്. 5th ബിംസ്റ്റെക് ഉച്ചകോടി നടന്നത്, അല്ലെങ്കിൽ അതിന്റെ വേദിയാകുന്നത് കൊളംബോ. 5th ബിംസ്റ്റെക് വേദി കൊളംബോ. 2020 ക്രിക്കറ്റിൽ 500 മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ താരം കിരോൺ പൊള്ളാർഡ്, ഇമ്പോർട്ടൻ്റ് ആണ്. 500 മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ താരം 2020 കിരോൺ പൊള്ളാർഡ്, വെസ്റ്റ് ഇൻഡീസിന്റെ താരമാണ് കിരോൺ പൊള്ളാർഡ്. 2020 മാർച്ചിൽ ക്രിക്കറ്റിലെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിക്കുന്ന മുൻ ഇന്ത്യൻ താരം വസീം ജാഫർ. 2020 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം, അതായത് മാർച്ച് 8 പ്രമേയം, ഐ ആം ജനറേഷൻ ഇക്വാളിറ്റി റിയലൈസിംഗ് വുമൻസ് റൈറ്റ്. 2020 മാർച്ചിൽ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ നാനോ സയൻസ് ആൻഡ് ടെക്നോളജി, ഐക്കോൺസാറ്റിന്റെ വേദി കൊൽക്കത്ത. വനിതാ 2020 ലോകകപ്പ്, അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. വനിതാ 2020 ലോകകപ്പ് 2020 ജേതാക്കൾ ഓസ്ട്രേലിയ ആയിരുന്നു, ജേതാക്കൾ റണ്ണറപ്പ് ആയത് ഇന്ത്യ ആണ്. അപ്പോൾ ഓർക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, വിന്നർ ഓസ്ട്രേലിയ ആണ്. ഫൈനലിലെ താരം അലീസ ഹീലി ആണ്, ഓസ്ട്രേലിയയുടെ അലീസ ഹീലി. അതുപോലെ ടൂർണമെന്റിലെ താരം ബേത്ത് മൂണി, വേദി ഓസ്ട്രേലിയ ആയിരുന്നു. വിജയിച്ച താരമാണ് ഓസ്ട്രേലിയ ആണ്. 2020 മാർച്ചിൽ കേരള സർക്കാരിന്റെ പ്രഥമ കൈരളി പുരസ്കാരത്തിന് അർഹരായവര് പ്രൊഫസർ എം വിജയനും അതുപോലെ ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രനുമാണ്. ഗവേഷണ രംഗത്തെ അതുല്യ സംഭാവനകൾക്ക് നൽകുന്ന, കേരളീയർക്ക് നൽകുന്ന പുരസ്കാരമാണ് ഈ പറയുന്ന കൈരളി പുരസ്കാരം. അതങ്ങോട്ട് ഏർപ്പെടുത്തിയതുള്ളൂ, 2020 ഏർപ്പെടുത്തിയത്. അത് നേടിയത് പ്രൊഫസർ എം വിജയനും അതുപോലെ ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രനും ആണ്. KPL കേരള പ്രീമിയർ ലീഗ് 2019-20 കിരീടം നേടിയത് കേരള ബ്ലാസ്റ്റേഴ്സ്, റണ്ണറപ്പ് ആയത് ഗോകുലം കേരള. വിന്നർ കേരള ബ്ലാസ്റ്റേഴ്സും റണ്ണറപ്പ് ഗോകുലം കേരളയുമാണ് KPL. 2020 മാർച്ചിൽ പേടിഎമ്മുമായി ചേർന്ന് QR കോഡ് അധിഷ്ഠിത മെട്രോ ട്രാക്കിംഗ് സംവിധാനം ആരംഭിച്ച മെട്രോ ഏതാണ്? ഹൈദരാബാദ് മെട്രോ. 2020 മാർച്ചിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി സ്മൃതി ഇറാനി പുറത്തിറക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഉദ്യമങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുസ്തകമാണ് ക്രോണിക്കിൾസ് ഓഫ് ചേഞ്ച് ചാമ്പ്യൻസ്. 2020 മാർച്ചിൽ ഇന്ത്യൻ ഓഷ്യൻ കമ്മീഷന്റെ നിരീക്ഷക പദവി ലഭിച്ച രാജ്യം, 5th നേടുന്നത് ഇന്ത്യ ആണ്. ഓക്കെ, ഇന്ത്യൻ ഓഷ്യൻ കമ്മീഷന്റെ നിരീക്ഷക പദവി ലഭിച്ചു, 5th ഇന്ത്യക്കാണ് ലഭിച്ചത്.
സധൈര്യം മുന്നോട്ട് എന്ന കേരള സർക്കാർ പരിപാടിയുടെ ഭാഗമായി സ്ത്രീകൾക്കായി നടത്തിയ രാത്രി നടത്തത്തിൽ മികച്ച ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയത് തൃശൂർ ജില്ലയാണ്. തൃശൂർ ജില്ല അമേരിക്കയിലെ ഫ്രീഡം ഹൗസ് എന്ന സംഘടന പ്രസിദ്ധീകരിച്ച ഫ്രീഡം ഇൻ ദ വേൾഡ് 2020 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 83 83 ആരാ പ്രസിദ്ധീകരിച്ചത്? അമേരിക്കയിലെ ഫ്രീഡം ഹൗസ് എന്ന സംഘടന. 2020 മാർച്ചിൽ മനുഷ്യ ശരീരത്തിൽ ആദ്യമായി പ്രയോഗിച്ച ജീൻ എഡിറ്റിംഗ് വിദ്യ, ആ ഒരു ജീൻ എഡിറ്റിംഗ് വിദ്യയുടെ പേരാണ് CRISPR-Cas9. ജീൻ എഡിറ്റിംഗ് വിദ്യയാണ് മനുഷ്യ ശരീരത്തിൽ പ്രയോഗിച്ച ജീൻ എഡിറ്റിംഗ് വിദ്യയുടെ പേര്, ഇമ്പോർട്ടൻ്റ് ആണ്, CRISPR-Cas9. 2020 മാർച്ചിൽ ചപ്ചാർ കുട്ട് എന്ന ആഘോഷം നടന്ന സംസ്ഥാനം മിസോറാമാണ്. ചപ്ചാർ കുട്ട് നടന്നത് മിസോറാമിലാണ്. അതുപോലെ മൂന്നാമത് ഹോക്കി ഇന്ത്യ ആനുവൽ അവാർഡ്സ്, മൂന്നാമത്തെ അവാർഡാണ് നേടിയത്. ആർക്കാണെന്നുള്ള കാര്യം നോക്കാം. മേജർ ധ്യാൻ ചന്ദ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, മേജർ ധ്യാൻ ചന്ദ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് ഹർബീന്ദർ സിംഗ്. അതുപോലെ ധ്രുവ് ബത്ര പ്ലെയർ ഓഫ് ദ ഇയർ അവാർഡ് നേടിയത് മൻപ്രീത് സിംഗും അതുപോലെ തന്നെ റാണി റാംഭാലുമാണ്. അപ്പം ധ്യാൻചന്ദ് അവാർഡ് നേടിയത് ഹർബീന്ദർ സിംഗ്, മേജർ ധ്യാൻചന്ദ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് ഹർബീന്ദർ സിംഗും, അതുപോലെ തന്നെ ധ്രുവ് ബത്ര പ്ലെയർ ഓഫ് ദ ഇയർ മൻപ്രീതും, അതുപോലെ തന്നെ റാണി റാംഭാലുമാണ്. അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റായി വീണ്ടും നിയമിതനായത് അഷ്റഫ് ഖാനി. ഇന്ത്യയിൽ ആദ്യമായി വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഒഡീഷയാണ്. മിഷൻ ശക്തി വകുപ്പ് എന്നാണ് പേര്. ആദ്യമായിട്ട് വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് വേണ്ടി പ്രത്യേകം വകുപ്പ് രൂപീകരിക്കുന്നത് ഒഡീഷ മിഷൻ ശക്തി വകുപ്പ്. എക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റ് അതായത് EIU പുറത്തിറക്കിയ ഇൻക്ലൂസീവ് ഇന്റർനെറ്റ് ഇൻഡെക്സ് 2020 ഇന്ത്യയുടെ സ്ഥാനം 46-ാമതാണ്. ഒന്നാമത് സ്വീഡനാണ്. ഇൻക്ലൂസീവ് ഇന്റർനെറ്റ് ഇൻഡെക്സിൽ 2020 ഇന്ത്യയുടെ സ്ഥാനം 46-ാണ്, ഒന്നാമത് സ്വീഡൻ. 2020 മാർച്ചിൽ ഫഗ്ലി ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലെ ക്രമക്കേട് തടയുന്നതിനായി നൈഗ മൊബൈൽ ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആദ്യ വനിതാ DIG നുപ്പൂർ കുൽക്ഷേത്ര. BBCയുടെ പ്രഥമ ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ 2019 പുരസ്കാരം നേടിയത് PV സിന്ധുവാണ്. അതുപോലെ തന്നെ BBC മറ്റൊരു അവാർഡ് നൽകി നമ്മുടെ PT ഉഷയ്ക്ക്. ഇന്ത്യൻ കായിക രംഗത്തെ ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള പുരസ്കാരമാണ് PT ഉഷയ്ക്ക് നൽകിയത് BBCയാണ്. അപ്പം BBCയുടെ ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ 2019 നേടിയത് PV സിന്ധു. അതുപോലെ BBC PT ഉഷയ്ക്കും ഒരു അവാർഡ് നൽകി ആജീവനാന്ത നേട്ടങ്ങൾക്ക്. 2019 ഐ ലീഗ് ഫുട്ബോൾ ജേതാക്കൾ മോഹൻ ബഗാൻ. 2020 മാർച്ചിൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ വയനാട്ടിലെ 900 വനമേഖലയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ സസ്യം, അതിന്റെ പേരാണ് സൊനേറില സുൽഫി. സ്പെല്ലിംഗ് അല്ലെങ്കിൽ പ്രൊണൗൺസിയേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗാർഹിക സോളാർ റൂഫ് ടോപ്പുകൾ സ്ഥാപിതമായിട്ടുള്ള സംസ്ഥാനം ഗുജറാത്താണ്. 2020 മാർച്ചിൽ നാഷണൽ കോൺഫറൻസ് ഓൺ വുമൺ ഇൻ പോലീസ് ആൻഡ് CAPFS വേദിയായത് ന്യൂഡൽഹിയാണ്. നാഷണൽ കോൺഫറൻസ് ഓൺ വുമൺ ഇൻ പോലീസ് ആൻഡ് CAPFS വേദിയായത് ന്യൂഡൽഹി. UNGCI യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ കോമ്പാക്ട് നെറ്റ്വർക്ക് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മൂന്നാമത് ജെൻഡർ ഇക്വാലിറ്റി സമ്മിറ്റ് 2020 വേദിയായത് ന്യൂഡൽഹി. ജെൻഡർ ഇക്വാലിറ്റി സമ്മിറ്റ് 2020 വേദിയായത് ന്യൂഡൽഹി. BBC വേൾഡ് ഹിസ്റ്ററീസ് മാഗസിൻ ഗ്രേറ്റസ്റ്റ് ലീഡർ ഓഫ് ഓൾ ടൈമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മഹാരാജ രഞ്ജിത് സിംഗ്, സിഖ് ഭരണാധികാരിയായിരുന്നു. രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ബംഗ്ലാദേശിന്റെ ദേശീയ മുദ്രാവാക്യമായി ബംഗ്ലാദേശ് ഹൈക്കോടതി പ്രഖ്യാപിച്ചത് ജോയ് ബംഗ്ല. 2020 മാർച്ചിൽ മഹാരാഷ്ട്ര സർക്കാർ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് നിർദ്ദേശിച്ച പുതിയ പേരാണ് നാനാ ശങ്കർ സേത് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ.
സേത് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. എന്താണ് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര്, നിർദ്ദേശിച്ച പുതിയ പേര്? മഹാരാഷ്ട്ര സർക്കാർ. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിലെ എയർപോർട്ട് സർവീസ് ക്വാളിറ്റി അവാർഡ്സ് 2019 അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ വിഭാഗങ്ങളിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ വിമാനത്താവളം ബാംഗ്ലൂരിലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം ബാംഗ്ലൂർ. 2020 മാർച്ചിൽ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സിപ്രി പുറത്തിറക്കിയ ട്രെൻഡ്സ് ഇൻ ഇന്റർനാഷണൽ ആംസ് ട്രാൻസ്ഫർ 2019 റിപ്പോർട്ട് പ്രകാരം ആയുധ ഇറക്കുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 2nd, ഒന്നാമത് സൗദി അറേബ്യ. 6th അന്താരാഷ്ട്ര യോഗാ ദിനം 2020 വേദിയാകുന്നത്, 6th അന്താരാഷ്ട്ര യോഗാ ദിനം 2020 വേദിയാകുന്നത് ലഡാക്കിലെ. ഇന്ത്യയിൽ ആദ്യമായി പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സൗജന്യ ഡിജിറ്റൽ പാഴ്സൽ ലോക്കൽ സർവീസ് ആരംഭിച്ച നഗരം കൊൽക്കത്ത. IDFC ഫസ്റ്റ് ബാങ്കിന്റെ ആദ്യ ബ്രാൻഡ് അംബാസിഡർ അമിതാഭ് ബച്ചൻ ആണ്. സ്പോർട്സ് ബിസിനസ് നെറ്റ്വർക്കായ ഐ സ്പോർട്ട് കണക്റ്റിന്റെ ഇൻഫ്ലുവൻഷ്യൽ വുമൺ ഇൻ സ്പോർട്സ് 2020 ലിസ്റ്റില് ഇടം നേടിയ ഇന്ത്യൻ വനിതയാണ് നീത അംബാനി. ഐ സ്പോർട്ട് കണക്റ്റിന്റെ ഇൻഫ്ലുവൻഷ്യൽ വുമൺ ഇൻ സ്പോർട്സ് 2020 ലിസ്റ്റിൽ ഇടം നേടിയത് നീത അംബാനി. 2020 മാർച്ചിൽ വേൾഡ് ഗോൾഫ് ഹാൾ ഓഫ് ഫെയിം ക്ലാസ് ഓഫ് 2021 ഉൾപ്പെട്ട താരം ടൈഗർ വുഡ്സ് വേൾഡ് ഗോൾഫ് ഹാൾ ഓഫ് ഫെയിം നേടിയത് ടൈഗർ വുഡ്സ്. 2020 ലോക വൃക്ക ദിനത്തിന്റെ മാർച്ച് 12 പ്രമേയം കിഡ്നി ഹെൽത്ത് ഫോർ എവറിവൺ എവറിവേർ ഫ്രം പ്രിവെൻഷൻ ടു ഡിറ്റക്ഷൻ ആൻഡ് ഇക്വിറ്റബിൾ ആക്സസ് ടു കെയർ. വൃക്കദിനം മാർച്ച് 12. സിവിൽ ഏവിയേഷൻ ബിസിനസ് എക്സിബിഷൻ ആൻഡ് എയർ ഷോ വിങ്സ് ഇന്ത്യ 2020 വേദി ഹൈദരാബാദ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്ത് വനിതകളുടെ നൈപുണ്യ വികസനത്തിനായി ഗൂഗിൾ ആരംഭിച്ച പദ്ധതി ഡിജി പിവട്ട്. 3rd വിയോൺ ഗ്ലോബൽ സമ്മിറ്റ് 2020 വേദി ദുബായ്. 2020 മാർച്ചിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ലോകത്തിലെ ആദ്യ ഡിജിറ്റൽ സൊല്യൂഷൻസ് എക്സ്ചേഞ്ച് ക്ലൗഡ് ഗൊക്കടാൽ. ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റിന്റെ 2020 പുതൂർ പുരസ്കാരത്തിന് അർഹനായത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2020 മാർച്ചിൽ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ വനം കടുവ സംരക്ഷണത്തിന് വിശിഷ്ട സേവനത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ പറമ്പിക്കുളം കടുവ സംരക്ഷണ കേന്ദ്രത്തിലെ വാച്ചറാണ് കെ ശ്രീനിവാസൻ. 2020 മാർച്ചിൽ മൈക്രോസോഫ്റ്റിന്റെ ഡയറക്ടർ ബോർഡിൽ നിന്നും രാജിവെച്ച മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽഗേറ്റ്സ്. അദ്ദേഹം രാജിവെച്ചു 2020 ബിൽഗേറ്റ്സ്. 6th ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ 2019-20 ജേതാക്കൾ ATKFC അത്ലറ്റോ ഡി കൊൽക്കത്ത അല്ലെ ATKFC കൊൽക്കത്ത. അതുപോലെ റണ്ണേഴ്സ് അപ്പ് ചെന്നൈ എഫ് സി എൻ. 2020 മാർച്ചിൽ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ ലിവിംഗ് കൾണറി ആർട്ട് മ്യൂസിയം വെൽക്കം ഗ്രൂപ്പ് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ WGSHA മണിപ്പാൽ. ലിവിംഗ് കൾണറി ആർട്ട് മ്യൂസിയത്തിന്റെ വെൽക്കം ഗ്രൂപ്പ് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ WGSHA മണിപ്പാൽ. 2020 ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ മാർച്ച് 15 പ്രമേയം ദ സസ്റ്റൈനബിൾ കൺസ്യൂമർ മാർച്ച് 15 പ്രമേയം. ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് 2020 ജേതാക്കൾ പുരുഷ വിഭാഗം അതുപോലെ വനിതാ വിഭാഗമുണ്ട്. പുരുഷ വിഭാഗത്തിൽ നേടിയത് വിക്ടർ ആക്സൽസൺ ഡെൻമാർക്കിന്റെ വിക്ടർ ആക്സൽസൺ. അതുപോലെ തന്നെ വനിതാ വിഭാഗം തായ്സു യിങ് തായ്വാൻ. 2020 ഒമാൻ ഓപ്പൺ ടേബിൾ ടെന്നീസ് ജേതാവായ ഇന്ത്യൻ താരം ശരത് കമൽ അജന്തയാണ് 2020 ഒമാൻ ഓപ്പൺ ടേബിൾ ടെന്നീസ് ജേതാവായത്. ആഗോളതലത്തിൽ കോവിഡ് 19 ട്രാക്കിംഗിനായി bing.com
.com/covid എന്ന വെബ് പോർട്ടൽ ആരംഭിച്ച സ്ഥാപനം മൈക്രോസോഫ്റ്റ്. നമുക്കറിയാം ബിങ് മൈക്രോസോഫ്റ്റിനെയാണ്, സെർച്ച് എഞ്ചിൻ. 2020 മാർച്ചിൽ ഫൂൾ ഡേ ഫെസ്റ്റിവൽ ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഫൂൾ ഡേ ഫെസ്റ്റിവൽ ആഘോഷിച്ചത് ഉത്തരാഖണ്ഡ്. 2020 മാർച്ചിൽ അമേരിക്കൻ ഗായികയായ ലേഡി ഗഗയുടെ പേരിൽ നാമകരണം ചെയ്ത പുതുതായി കണ്ടെത്തിയ ട്രീ ഹോപ്പർ സ്പീഷീസിന്റെ പേരാണ് കൈകൈ ഗഗ. സി എം എസ് കോപ്പ് 13 ഭാഗമായുള്ള അംബാസിഡേഴ്സ് പ്രോഗ്രാമിൽ ദേ സ്വിം വിഭാഗത്തിന്റെ സി എം എസ് അംബാസിഡർ ഫോർ മൈഗ്രേറ്ററി സ്പീഷീസ് ആയി നിയമിതനായ ഇന്ത്യൻ ബോളിവുഡ് താരം രൺദീപ് ഹുഡ നാഷണൽ കമ്പനി ലോ അപ്പലൈറ്റ് ട്രിബ്യൂണൽ NCLAT ചെയർപേഴ്സണായി നിയമിതനായത് ബൻസിലാൽ ഭട്ട്. NCLAT ചെയർപേഴ്സൺ ബൻസിലാൽ ഭട്ട്, താൽക്കാലിക ചുമതലയാണ്. 2020 മാർച്ചിൽ രാംനാഥ് കോവിന്ദ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗഗോയാണ് രാംനാഥ് കോവിന്ദ് രാജ്യസഭയിലേക്ക് ഇപ്പോൾ നാമനിർദ്ദേശം ചെയ്തത്. രഞ്ജൻ ഗഗോയ്. മികച്ച വനിതാ മാധ്യമ പ്രവർത്തകർക്കുള്ള ചമേലി ദേവി ജെയിൻ അവാർഡ് 2019 അർഹരായവരെ രോഹിണി മോഹനും അതുപോലെ അർഫ ഖാനം ഷെർവാണി അതുപോലെ രോഹിണി മോഹൻ. ചമേലി ദേവി ജെയിൻ അവാർഡ് നേടിയവരെ രോഹിണിയും അർഫയും. ലോകത്തിലെ ആദ്യ ഡാർക്ക് സ്കൈ നേഷൻ ആയി ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ പ്രഖ്യാപിച്ച ദ്വീപ് രാഷ്ട്രം ന്യൂ തെക്കൻ പസഫിക് സമുദ്രത്തിലാണ് ഇത്. 2020 മാർച്ചിൽ അറൂപക്സ് എന്ന പേരിൽ ഫെറി സർവീസ് ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. മുംബൈ മുതൽ മാണ്ഡ്യ വരെയാണ് അറൂപക്സ്. മഹാരാഷ്ട്ര മുംബൈ ടു മാണ്ഡ്യ ഫെറി സർവീസ് ആണ്. 2020 മാർച്ചിൽ ഉത്തരാൻ പദ്ധതിയുടെ ഭാഗമായി 33 സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ആസാമാണ്. ഉത്തരാൻ പദ്ധതിയുടെ ഭാഗമായി 33 പുതിയ സ്റ്റേഡിയങ്ങൾ വരുന്നത് ആസാമിലാണ്. പവർ ഫിനാൻസ് കോർപ്പറേഷൻ PFCയുടെ പുതിയ ചെയർമാൻ ആൻഡ് MD ആയിട്ട് വരുന്നത് RS ധില്ലനാണ്. പവർ ഫിനാൻസ് കോർപ്പറേഷന്റെ പുതിയ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് വരുന്നത് RS ധില്ലനാണ്. 2020 മാർച്ചിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മ. കൃതി ശ്യാമ മാധവം. പ്രഭാവർമ്മ, കൃതിയുടെ പേര് ശ്യാമ മാധവം. എന്ത് അവാർഡാണ്? സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ സാഹിത്യ പുരസ്കാരമാണ് നേടിയത് പ്രഭാവർമ്മ. സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസ് CMS ലോകാരോഗ്യ സംഘടനയുമായി ചേർന്ന് ഏർപ്പെടുത്തിയ റോഡ് സേഫ്റ്റി മീഡിയ ഫെലോഷിപ്പ് 2019 അവാർഡിൽ ഒന്നാം സ്ഥാനം നേടിയ മാധ്യമ പ്രവർത്തകർ പ്രാച്ചി സാൽവേയും പ്രദീപ് ദ്വിവേദി. ഇവരുടെ മീഡിയസാണ് ഇന്ത്യ സ്പെൻഡും അതുപോലെ ദൈനിക് ജാഗരൺ. പ്രാച്ചി സാൽവേ ആൻഡ് പ്രദീപ് ദ്വിവേദി. 2020 മാർച്ച് 7 ഏത് ബംഗ്ലാദേശ് നേതാവിന്റെ 100th ജന്മവാർഷികമാണ് ആഘോഷിച്ചത്? ഷെയ്ഖ് മുജീബുൾ റഹ്മാൻ. ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണം ഇന്നോവേറ്റ് ഫോർ ആക്സസിബിൾ ഇന്ത്യ എന്ന ക്യാമ്പയിൻ ആരംഭിച്ച സ്ഥാപനങ്ങൾ മൈക്രോസോഫ്റ്റ് ഇന്ത്യയും അതുപോലെ നാസ്കോം ഫൗണ്ടേഷനുമാണ്. ഇന്നോവേറ്റ് ഫോർ ആക്സസിബിൾ ഇന്ത്യ എന്ന ക്യാമ്പയിൻ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ആരംഭിച്ചിരിക്കുന്നത് മൈക്രോസോഫ്റ്റും നാസ്കോമും. അപകടങ്ങളിൽ ഉണ്ടാകുന്ന രക്തസ്രാവം തടയുവാനായി രക്തം പെട്ടെന്ന് കട്ട പിടിക്കുവാൻ സഹായിക്കുന്ന അന്നജം അടിസ്ഥാനമാക്കിയുള്ള ഹീമോസ്റ്റാറ്റ് വികസിപ്പിച്ച സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാനോ സയൻസ് ആൻഡ് ടെക്നോളജി അഥവാ INST മൊഹാലി. പഞ്ചാബിലാണ് INST. 2020 മാർച്ചിൽ ഫൈനൽ ഓപ്പറേഷൻ ക്ലിയറൻസ് സ്റ്റാൻഡേർഡിൽ ആദ്യ പരീക്ഷണ പറക്കൽ നടത്തിയ ഇന്ത്യയുടെ ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ്. ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് ആണ് ഇന്ത്യയുടെ തേജസ്. ഉച്ചയ്ക്ക് 2 മുതൽ 4 മണി വരെ ഓട്ടോറിക്ഷകളുടെ യാത്രാ നിരക്ക് 15% കുറയ്ക്കുവാൻ 2020 മാർച്ചിൽ ഹാപ്പി അവർ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഹാപ്പി അവർ 2 മുതൽ 4 മണി വരെ ആരംഭിച്ചിരിക്കുന്നത് മഹാരാഷ്ട്ര. 2020 മാർച്ചിൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പുരസ്കാരങ്ങൾക്ക് അർഹരായവർ ആരൊക്കെ നോക്കാം. ഐവിദാസ് പുരസ്കാരം നേടിയത് 7th രാമചന്ദ്രൻ. സമഗ്ര സംഭാവനയ്ക്കാണ് ഈ അവാർഡ് ലഭിക്കുന്നത്. 7th രാമചന്ദ്രൻ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലാണ് നൽകുന്നത് അവാർഡ്. ഐവിദാസ് പുരസ്കാരം, കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ഐവിദാസ് പുരസ്കാരം നേടിയത് 7th രാമചന്ദ്രൻ സമഗ്ര സംഭാവനയ്ക്ക്. അതുപോലെ PM പണിക്കർ പുരസ്കാരമുണ്ട്,
കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ. അത് നേടിയത് ടി പി വേലായുധനാണ്. മികച്ച ഗ്രന്ഥശാല പ്രവർത്തകൻ, മികച്ച ഗ്രന്ഥശാല പ്രവർത്തകൻ ആരാണ്? ടി പി വേലായുധൻ. അതുപോലെ ഐവിദാസ് പുരസ്കാരം സമഗ്ര സംഭാവന അങ്ങനെ നേടിയത് ഏഴാഞ്ചേരി രാമചന്ദ്രൻ. ഗൂഗിൾ ക്ലൗഡിൻ്റെ ഇന്ത്യയിലെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് കരൺ ബജ്വ. ഗൂഗിൾ ക്ലൗഡിൻ്റെ ഇന്ത്യയിലെ മാനേജിംഗ് ഡയറക്ടർ കരൺ ബജ്വ. 2020 മാർച്ചിൽ കേന്ദ്ര ഗവൺമെൻറ് ഐക്കോണിക് ടൂറിസ്റ്റ് സൈറ്റ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ സൈറ്റുകൾ, ഐക്കോണിക് ടൂറിസ്റ്റ് സൈറ്റ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ സൈറ്റുകൾ ഏകതാ പ്രതിമ ഗുജറാത്തും, അതുപോലെ തന്നെ ഒഡീഷയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രം, ഏകതാ പ്രതിമയും കൊണാർക്ക് സൂര്യക്ഷേത്രവും. വേൾഡ് സിറ്റി സമ്മിറ്റ് 2020 വേദിയാകുന്നത് സിംഗപ്പൂർ. വേൾഡ് സിറ്റി സമ്മിറ്റ് 2020 സിംഗപ്പൂർ. ലോകത്തിലെ ആദ്യ പറക്കുന്ന കാർ വാണിജ്യ അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നതിനായി ഡച്ച് കമ്പനിയായ പാൽവി പാൽവി നിർമ്മാണ പ്ലാന്റ് തുടങ്ങുന്ന സംസ്ഥാനം ഗുജറാത്ത്. പാൽവി ഗുജറാത്ത്. ഇന്റർനാഷണൽ പാനൽ ഓഫ് ICC ഡെവലപ്മെന്റ് അംബേഴ്സ്, ഇടം നീട്ടിയ ഇന്ത്യൻ വനിതകൾ, അതിലെ ഇടം നീട്ടിയ ഇന്ത്യൻ വനിതകളാണ് ജനനിയും വൃന്ദ. ജനനി നാരായൺ, തമിഴ്നാട്ടിൽ നിന്നുള്ള ജനനി നാരായണും, അതുപോലെ വൃന്ദാരതി. ജനനി നാരായണും വൃന്ദാരതിയും, വൃന്ദാരതി മഹാരാഷ്ട്രക്കാരിയാണ്. റിപ്പബ്ലിക് ഓഫ് ഉഗാണ്ടയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ ഹൈ കമ്മീഷണർ ആയി നിയമിതനാകുന്നത് എ അജയ്കുമാർ. ഉഗാണ്ടയിലെ ഇന്ത്യയുടെ പുതിയ ഹൈ കമ്മീഷണർ എ അജയ്കുമാർ. 2020 മാർച്ചിൽ സർക്കാർ ജീവനക്കാരുടെ സ്ഥാനക്കയറ്റത്തിൽ നിലനിന്നിരുന്ന സംവരണം ഒഴിവാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. സ്ഥാനക്കയറ്റിൽ നിന്ന് റിസർവേഷൻ ഒഴിവാക്കിയത് ഉത്തരാഖണ്ഡ്. 2020 മാർച്ചിൽ ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന് വേണ്ടി ലൈറ്റ് മെഷീൻ ഗണ്ണുകൾ വാങ്ങുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയവുമായി കരാറിൽ ഏർപ്പെട്ട രാജ്യം ഇസ്രായേൽ. ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് ലൈറ്റ് മെഷീൻ ഗണ്ണുകൾ വാങ്ങുന്നത് ഇസ്രായേലിൽ നിന്നാണ് കരാറപ്പെട്ടത്. 2012 ഡൽഹി നിർഭയ ബലാത്സംഗ കേസിലെ 4 പ്രതികളുടെ വധശിക്ഷ 2020 മാർച്ച് 20 നടപ്പിലാക്കിയത്. 2020 മാർച്ച് 20 നടപ്പിലാക്കിയ ജയിൽ തീഹാർ ജയിലാണ് ആരാച്ചാര് പവൻ ഗല്ലാട്. ഇത് 3 ഇമ്പോർട്ടൻ്റ് ആണ്. നടപ്പിലാക്കിയ ദിവസം മാർച്ച് 20 നടത്തിയത് തീഹാർ ജയിൽ ആരാച്ചാര് പവൻ ഗല്ലാട്. ലോകത്തിലെ 7 അഗ്നിപർവ്വത കൊടുമുടികൾ കീഴടക്കിയ ആദ്യ ഇന്ത്യൻ എന്ന റെക്കോർഡോടെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ വ്യക്തിയാണ് സത്യരൂപ സിദ്ധാന്ത. ബാംഗ്ലൂർകാരനാണ് സത്യരൂപ സിദ്ധാന്ത. അഗ്നിപർവ്വത കൊടുമുടികളാണ് കീഴടക്കിയത് ലോകത്തിലെ 7 എണ്ണം. ഇറാഖിൻ്റെ പുതിയ പ്രധാനമന്ത്രി അദ്നാൻ അൽ സുർഫി. ഇറാഖിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് അദ്നാൻ അൽ സുർഫി. 2020 ലോക വനദിനത്തിൻ്റെ മാർച്ച് 21 പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. 2020 ലോക ജലദിനത്തിൻ്റെ, അതായത് മാർച്ച് 22 പ്രമേയം വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2020 ഇന്ത്യയുടെ സ്ഥാനം 144. ഒന്നാമത് ഫിൻലാൻഡ്. കുറേ വർഷങ്ങളായിട്ട് ഫിൻലാൻഡാണ് ഒന്നാമത്. ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 144. സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സിഡ്ബി അതിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ട്രെയിനാണ് സ്വാലംബൻ എക്സ്പ്രസ്. സിഡ്ബിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ട്രെയിൻ സ്വാലംബൻ എക്സ്പ്രസ്. ശുചീകരണ തൊഴിലാളികളെ ക്ലീൻനെസ് വർക്കേഴ്സ് എന്ന് പുനർനാമകരണം ചെയ്ത സംസ്ഥാനം തമിഴ്നാട്. ക്ലീൻനെസ് വർക്കേഴ്സ് എന്ന് പുനർനാമകരണം ചെയ്തത് തമിഴ്നാട്. ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ലോകത്തിലെ 7 അഗ്നിപർവ്വത കൊടുമുടികൾ കീഴടക്കിയത് സത്യരൂപ സിദ്ധാന്ത. ബാംഗ്ലൂർ. ഇറാഖിൻ്റെ പുതിയ പ്രധാനമന്ത്രി അദ്നാൻ അൽ സുർഫി. അതുപോലെ തന്നെ മാർച്ച് 20 പ്രമേയം ഹാപ്പിനെസ് ഫോർ ഓൾ ടുഗദർ എന്നാണ്. 2020 ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് മാർച്ച് 20 പ്രമേയം ഹാപ്പിനെസ് ഫോർ ഓൾ ടുഗദർ എന്നാണ്. ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2020 ലോക വനദിനത്തിൻ്റെ പ്രമേയം മാർച്ച് 21 പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. അതൊക്കെ പറഞ്ഞാണ് സ്പീഡ് തോന്നാറുണ്ടാണ്. 2020 ലോക ജലദിനത്തിൻ്റെ മാർച്ച് 22 പ്രമേയം വാട്ടർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അതുപോലെ തന്നെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 144. അതുപോലെ സിഡ്ബി ആരംഭിച്ച ട്രെയിനിൻ്റെ പേരാണ് സ്വാലംബൻ എക്സ്പ്രസ്. മധ്യപ്രദേശിൻ്റെ പുതിയ പ്രധാനമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. മധ്യപ്രദേശിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. അതുപോലെ കരിയർ ബാക്ക് ടു വുമൺ സി ബി
2W ആരംഭിച്ച സംസ്ഥാനം IIT മദ്രാസ്. കരിയർ ബാക്ക് ടു വുമൺ ആരംഭിച്ചത് IIT മദ്രാസ്. 2020 നടത്താനിരുന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ നിന്ന് ആദ്യം പിന്മാറിയ രാജ്യം കാനഡയാണ് ആദ്യം പിന്മാറിയത്. അതുപോലെ 2020 പെൻ ഹെമിംഗ്വേ അവാർഡിന് അർഹയായത് രുചിക തോമർ. ഇതാണ് നമ്മുടെ തമ്പ്നെയിൽ, രുചിക തോമർ. 2020 പെൻ ഹെമിംഗ്വേ അവാർഡിന് അർഹയായത് രുചിക തോമറാണ്. അവരെഴുതിയ നോവലാണ് എ പ്രയർ ഫോർ ട്രാവലേഴ്സ്. പെൻ അവാർഡ് നേടിയത് അഥവാ ഹെമിംഗ്വേ അവാർഡ് നേടിയത് രുചിക തോമറാണ്. ഇന്ത്യ ഇന്റർനാഷണൽ ഫിലിം ടൂറിസം കോൺക്ലേവ് IFTC FTC ടൂറിസം ഇമ്പാക്ട് അവാർഡ് 2020 അർഹയായത് സോയ അക്തറാണ്. സോയ അക്തർ ഫിലിം ടൂറിസം കോർപ്പറേഷൻ FTC ടൂറിസം ഇമ്പാക്ട് അവാർഡ് 2020 അർഹയായത് സോയ അക്തർ. ഇന്ത്യയിൽ ആദ്യമായി BS6 ഇന്ധനം വിതരണം ആരംഭിക്കുന്ന കമ്പനി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ IOC ആണ്. ആദ്യമായിട്ട് BS6 നിലവാരത്തിൽ ഇന്ധനം പുറത്തിറക്കുന്നത് IOC. ഇന്ത്യയിലെ ആദ്യ ഹൈപ്പർ ലൂപ്പ് പോഡ് കോമ്പറ്റീഷന് വേദിയാവുന്നത് IIT മദ്രാസ്. ആദ്യ ഹൈപ്പർ ലൂപ്പ് പോഡ് കോമ്പറ്റീഷൻ നടക്കുന്നത് IIT മദ്രാസ്. കോമൺ ഹൈപ്പർസോണിക് ഗ്ലൈഡ് ബോഡി CHGB ഹൈപ്പർസോണിക് വെപ്പൺ സിസ്റ്റം പരീക്ഷ ആദ്യ രാജ്യം USA. ഹൈപ്പർസോണിക് വെപ്പൺ സിസ്റ്റം പരീക്ഷ ആദ്യ രാജ്യം USA അമേരിക്ക. ബോംബെ ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ഭൂഷൺ ധർമാധികാരി. ബോംബെ ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആണ് ഭൂഷൺ ധർമാധികാരി. 2020 വേൾഡ് മെട്രോളജിക്കൽ ഡേ, March 21 പ്രമേയം ഇമ്പോർട്ടൻ്റ് ആണ്. 2020 വേൾഡ് മെട്രോളജിക്കൽ ഡേ, March 21 പ്രമേയം ക്ലൈമറ്റ് ആൻഡ് വാട്ടർ എന്നാണ്. 2020 വേൾഡ് ട്യൂബർകുലോസിസ് ഡേ, March 24 പ്രമേയം ഇറ്റ്സ് ടൈം. March 24 പ്രമേയം വേൾഡ് ക്ഷയദിനം, ട്യൂബർകുലോസിസ് ഡേയുടെ പ്രമേയം ഇറ്റ്സ് ടൈം. 2020 വേൾഡ് ഡൗൺ സിൻഡ്രോം ഡേ, March 21 പ്രമേയം വി ഡിസൈഡ്. March 21 വേൾഡ് ഡൗൺ സിൻഡ്രോം ഡേ, പ്രമേയം വി ഡിസൈഡ്. ഇന്ത്യയിൽ ആദ്യമായി ടേസർ ഗൺസ് ഉപയോഗിക്കുന്ന പോലീസ് സേന ഗുജറാത്ത് സേനയാണ്. ടേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്ക് അടിപ്പിക്കുന്ന പുതിയതരം ഒരു ഗണ്ണാണ്. ലേസർ അല്ല, ടേസർ എന്ന് തന്നെയാണ് അതിൻ്റെ പേര്. ടേസർ ഗൺസ് ഗുജറാത്ത് സേനയാണ് ഉപയോഗിക്കുന്നത്. ദൂരെ നിന്ന് നമുക്ക് ഒരു പരിധി കുറച്ചധികം ദൂരത്ത് നിന്നിട്ട് നമുക്ക് ഷോക്ക് അടിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതാണ് ടേസർ ഗൺസിൻ്റെ പ്രത്യേകത. തൊടണ്ട കാര്യമില്ല, ഡയറക്റ്റ് തൊടണ്ട. അത് ഉപയോഗിക്കുന്നത് ഗുജറാത്ത് പോലീസാണ്. ഇന്ത്യ നയിക്കുന്ന കോയലേഷൻ ഫോർ ഡിസാസ്റ്റർ റെലിസൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ CDRD പ്രഥമ കോ ചെയർ പദവി വഹിക്കുന്ന രാജ്യം UK. CDRD പ്രഥമ കോ ചെയർ പദവി വഹിക്കുന്ന രാജ്യം UK, ഇംഗ്ലണ്ട്. ഹെറിറ്റേജ് ഫൗണ്ടേഷൻ്റെ എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് 2020 ഇന്ത്യയുടെ സ്ഥാനം 120. എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം 120. ഒന്നാമത് സിംഗപ്പൂർ. കരൂർ വൈശ്യ ബാങ്കിൻ്റെ പ്രീപെയ്ഡ് കാർഡിൻ്റെ പേരാണ് എൻകാഷ്. കരൂർ വൈശ്യ ബാങ്കിൻ്റെ പ്രീപെയ്ഡ് കാർഡ് സംവിധാനം എൻകാസ് അല്ലെങ്കിൽ എൻകാസ്. കരൂർ വൈശ്യ ബാങ്ക് പ്രീപെയ്ഡ് കാർഡ് എൻകാസ്. ഡോപ്പ് ടെസ്റ്റ് പരാജയപ്പെട്ടതിനെ തുടർന്ന് 4 വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യൻ ഷോട്ട്പുട്ട് താരം, 14 ഡോപ്പ് ടെസ്റ്റ് പരാജയത്തെ തുടർന്ന് 4 വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യൻ ഷോട്ട്പുട്ട് താരത്തിൻ്റെ പേരാണ് നവീൻ ചിക്ര. ഡോപ്പ് ടെസ്റ്റ് പരാജയപ്പെട്ടതിനെ തുടർന്ന് 4 വിലക്ക് കിട്ടിയത് നവീൻ ചിക്ര. 2020 മാർച്ചിൽ കരുതൽ തടങ്കലിൽ നിന്നും മോചിക്കപ്പെട്ട ജമ്മു കാശ്മീർ രാഷ്ട്രീയ നേതാവ് ഒമർ അബ്ദുള്ള. മാർച്ചിൽ ചാവേർ ആക്രമണം നടന്ന സിഖ് ഗുരുദ്വാര സ്ഥിതി ചെയ്യുന്നത് കാബൂൾ, അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ. ഫിഫയുടെ പാസ് ദ മെസ്സേജ് ടു കിക്ക് ഔട്ട് കൊറോണ വൈറസ് വീഡിയോ ക്യാമ്പയിനിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഫുട്ബോൾ താരം സുനിൽ ഛേത്രി. 2019 ദ ഹിന്ദു പ്രൈസ് ജേതാക്കൾ ശന്തനു ദാസ്, ഇന്ത്യ എംപയർ ആൻഡ് ദ ഫസ്റ്റ് വേൾഡ് വാർ കൾച്ചർ, റൈറ്റിംഗ്സ്, ഇമേജസ് ആൻഡ് സോങ്സ് അതുപോലെ മിസ്സ വഹീദിൻ്റെ ടെൽ ഹർ എവറിത്തിങ്. രണ്ടുപേരാണ് ഹിന്ദു പ്രൈസ് ജേതാക്കൾ, ശന്തനു ദാസും അതുപോലെ മിസ്സ വഹീദ്. തമിഴ്നാട്ടിലെ 38 ജില്ലയാണ് മയിലാടുതുറൈ. മയിലാടുതുറയാണ് തമിഴ്നാട്ടിലെ 38 ജില്ല. 2019 അവയവദാനം നടത്തിയതിൽ 1 സ്ഥാനം നേടിയ സംസ്ഥാനം മഹാരാഷ്ട്ര.
അവയവ ദാനത്തിൽ ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം മഹാരാഷ്ട്ര, രണ്ടാമത് തെലങ്കാന. കോവിഡ് ബാധിതരാണോ എന്ന് സ്വയം തിരിച്ചറിയുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി അസസ്മെന്റ് ടൂൾ ഫോർ കോവിഡ് 19 വികസിപ്പിച്ച സംസ്ഥാനം ഗോവ. അസസ്മെന്റ് ടൂൾ ഫോർ കോവിഡ് 19 വികസിപ്പിച്ച സംസ്ഥാനം, ഇന്ത്യൻ സംസ്ഥാനം ഗോവ. ടെസ്റ്റ് യു എസ് എൽ ഗോവ എന്നാണ് അതിന്റെ പേര്. 2018-19 ചാൻസലേഴ്സ് അവാർഡ് നേടിയ സർവകലാശാല, സർവകലാശാലകൾ ക്യുസാറ്റ്. അതുപോലെ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, ക്യുസാറ്റ് ബെസ്റ്റ് എമർജിംഗ് യൂണിവേഴ്സിറ്റി ആയിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി. മൈക്രോസോഫ്റ്റ് യു എസ് സി ഡി സി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെന്റർ ഓഫ് ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ, സംയുക്തമായി വികസിപ്പിച്ച AI ബേസ്ഡ് COVID-19 സെൽഫ് സ്ക്രീനിംഗ് ബോട്ടിന്റെ പേരാണ് ക്ലാര. മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത AI ബേസ്ഡ് കോവിഡ് സെൽഫ് സ്ക്രീനിംഗ് ബോട്ട് ക്ലാര എന്നാണ് അതിന്റെ പേര്. RBIയുടെ പുതുക്കിയ റെപ്പോ റേറ്റ് 4.4%, ഇമ്പോർട്ടൻ്റ് ആണ്, 4.4%. മാക്സ് 4028 ബയോഫോർട്ടിഫൈഡ് വീറ്റ് വെറൈറ്റി, ബയോഫോർട്ടിഫൈഡ് വീറ്റ് വെറൈറ്റി വികസിപ്പിച്ച സ്ഥാപനം. അഗാകാർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് AI പൂനെ, AI ഇത് ക്യാപിറ്റലാണ്, AI പൂനെയാണ്. അതുപോലെ 2020 ഇന്റർനാഷണൽ ഡേ ഓഫ് റിമെമ്പറൻസ് ഓഫ് ദ വിക്ടിംസ് ഓഫ് സ്ലേവറി ആൻഡ് ദ ട്രാൻസ് അറ്റ്ലാന്റിക് ട്രേഡ്, March 25 പ്രമേയം. കോൺഫ്രണ്ടിങ് സ്ലേവറി ലെഗസീസ് ഓഫ് റേസിസം ടുഗദർ, കൺഫ്രണ്ടിങ് സ്ലേവറീസ് ലെഗസി ഓഫ് റേസിസം ടുഗദർ, March 25 പ്രമേയം. ഒന്നുമില്ല, അടിമദിനം അല്ലേ, അതിന്റെ പ്രമേയം. കൺഫ്രണ്ടിങ് സ്ലേവറീസ് ലെഗസി ഓഫ് റേസിസം ടുഗദർ. 2020 March കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിൽ ആരംഭിച്ച ദുരിതാശ്വാസ ഫണ്ട് PM CARES എന്നാണ് അതിന്റെ പേര്. PMs സിറ്റിസൺ അസിസ്റ്റൻസ് ആൻഡ് റിലീഫ് ഇൻ എമർജൻസി സിറ്റുവേഷൻ, അതാണ് കേസ്, PM CARES. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി വീണ്ടും നിയമിതനായത് ബി പി കണുങ്കോ. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് വീണ്ടും നിയമിതനായത് BP കണുങ്കോ. 2020 March ചിലിയിൽ നടന്ന സൗത്ത് ഫിലിം ആൻഡ് ആർട്ട് അക്കാദമി ഫെസ്റ്റിവലിൽ രാജ്യാന്തര പുരസ്കാരങ്ങൾ നേടിയ മലയാള ചിത്രം ജലസമാധി, സംവിധാനം വേണു നായർ. നാറ്റോയിൽ അംഗമായ 30th രാജ്യം നോർത്ത് മാസഡോണിയ, ക്രിട്ടിക്സ് ചോയ്സ് ഫിലിം അവാർഡ്സ് 2020, മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടി, ചിത്രം ഉണ്ട. നടി പാർവതി, ചിത്രം ഉയരെ. മികച്ച സംവിധായകൻ ആഷിഖ് കപൂർ, ചിത്രം വൈറസ്. മികച്ച ചിത്രം കുമ്പളങ്ങി നൈറ്റ്സ്. മികച്ച നടൻ മമ്മൂട്ടി, മികച്ച നടി പാർവതി, മികച്ച സംവിധായകൻ ആഷിഖ് കപൂർ, മികച്ച ചിത്രം കുമ്പളങ്ങി നൈറ്റ്സ്. ഇനി പറയാൻ പോകുന്നത് നമ്മൾ ഏകദേശം ഒരു കോവിഡിനെ പറ്റി ഒരു 79 ക്വസ്റ്റ്യൻസ് മാർച്ചിൽ മാത്രം നടന്നിട്ടുള്ളത് നമ്മൾ ഏകദേശം സോർട്ട് ചെയ്ത് പറയാൻ വേണ്ടി പോവാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. COVID-19 നേരിടുന്നതിനായി ഇന്ത്യൻ ആർമി ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ നമസ്തേ, ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യൻ ആർമിയുടെ കാര്യമൊക്കെ ചോദിക്കാറുണ്ട്. COVID-19 നേരിടുന്നതിനായിട്ട് ഇന്ത്യൻ ആർമി ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ നമസ്തേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ COVID-19 ആശുപത്രി നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഒഡീഷ. 1000 കൂടിയാണ് നിലവിൽ വരുന്നത്. COVID-19 പോസിറ്റീവ് കേസുകൾ വെറും 5 കൊണ്ട് തിരിച്ചറിയാനുള്ള സംവിധാനം വികസിപ്പിച്ച സ്ഥാപനം അമേരിക്കയിലെ അബോട്ട് ലാബ്. അതുപോലെ COVID-19 വാക്സിൻ ആദ്യമായി മനുഷ്യരിൽ പരീക്ഷിക്കുന്ന രാജ്യം USA, അമേരിക്കയാണ്. mRNA 1273 വാക്സിൻ മനുഷ്യരിൽ പരീക്ഷിക്കാൻ പോകണം, ഓൾറെഡി പരീക്ഷിച്ചു. നമ്മളിപ്പോൾ പറയും COVID-19 വാക്സിൻ ആദ്യമായി മനുഷ്യരിൽ പരീക്ഷിക്കുന്ന രാജ്യം USA, വാക്സിൻ്റെ പേര് mRNA 1273 വാക്സിൻ. COVID-19 രോഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാൻ കേരള സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് ഗോക് ഡയറക്ട്. കേരള സർക്കാരിന്റെ ആപ്പാണ്. ഇന്ത്യയിലെ ആദ്യം മെയ്ഡ് ഇൻ ഇന്ത്യ COVID-19 ടെസ്റ്റ് കിറ്റ് വികസിപ്പിച്ച സ്ഥാപനം മൈലാബ്, ആസ്ഥാനം പൂനെയാണ്, ടെസ്റ്റ് കിറ്റ് വികസിപ്പിച്ചു, അതാണ് അതിന്റെ പ്രത്യേകത. COVID-19 വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് 1075. കേന്ദ്ര സർക്കാരിന്റെ ടോൾ ഫ്രീ നമ്പർ ഫോർ കോവിഡ്. COVID-19 കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി
റോബോട്ടിനെ ഉപയോഗിച്ച സംസ്ഥാനം കേരളം, വേറെയും സംസ്ഥാനം റോബോട്ട് ഉപയോഗിച്ചു നമ്മൾ പറയും. രാജസ്ഥാൻ. COVID-19 കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി റോബോട്ടിനെ ഉപയോഗിച്ച സംസ്ഥാനം കേരളം. COVID-19 ക്വാറന്റൈൻ ലംഘിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി IIT Bombay ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനുകൾ ക്വാറന്റൈനും സേഫും ഡെവലപ്പ് ചെയ്തത് IIT Bombay. COVID-19 വ്യാപനത്തെ തുടർന്ന് രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി കാരണം ആത്മഹത്യ ചെയ്ത ജർമ്മൻ ധനകാര്യമന്ത്രി, ഇമ്പോർട്ടൻ്റ് ആണ്, തോമസ് ഷഫർ ആത്മഹത്യ ചെയ്തു. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി COVID-19 നേരിടുന്നതിനായി ഹോസ്പിറ്റൽ ഐസൊലേഷൻ കോച്ച് തയ്യാറാക്കിയ റെയിൽവേ, നോർത്തേൺ റെയിൽവേയാണ് ഹോസ്പിറ്റൽ ഐസൊലേഷൻ കോച്ച് തയ്യാറാക്കിയത്, നോർത്തേൺ റെയിൽവേ. COVID-19 നേരിടുന്നതിനായി ടീം 11 ഇന്റർ ഡിപ്പാർട്ട്മെന്റ് കമ്മിറ്റീസ് രൂപീകരിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. COVID-19 എതിരെ പോരാടുന്നതിനായി ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ റെസ്പോൺസ് പ്ലാൻ ആരംഭിച്ച സംഘടന യുഎൻ. COVID-19 വ്യാപനത്തെ തുടർന്ന് ബജറ്റ് സമ്മേളനം വീഡിയോ കോൺഫറൻസിലൂടെ നടത്തിയ കേരള സർവകലാശാല. COVID-19 വ്യാപനം നിയന്ത്രിക്കുന്നത് ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിച്ച കൊറോണ വൈറസ് ട്രാക്കിംഗ് ആപ്പിന്റെ പേരാണ് കൊറോണ കവച്. കേന്ദ്ര സർക്കാരാണ് ഡെവലപ്പ് ചെയ്തത്. COVID-19 എമർജൻസി ഫണ്ട് സാർക്കിന് ഇന്ത്യ നൽകിയ ഫണ്ട് $10 million ഇന്ത്യ നൽകിയത്. $10 million സാർക്കിന് നൽകി. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപനത്തിന് ശേഷവും ജനങ്ങളുടെ അനാവശ്യ പുറത്ത് ഇറങ്ങലിനെ തുടർന്ന് കർഫ്യൂ പ്രഖ്യാപിച്ചത് പഞ്ചാബ്. COVID-19 വികസിപ്പിക്കുന്നതിനായി WHO ആരംഭിച്ച മെഗാ ട്രയലിന്റെ പേരാണ് സോളിഡാരിറ്റി. COVID-19 വാക്സിനാണ് ഉദ്ദേശിക്കുന്നത്. COVID-19 വ്യാപനത്തിൽ നിന്നും ജനങ്ങൾ സുരക്ഷിതര് ആയിരിക്കുന്നതിനായി മോ ജീവൻ അതായത് മൈ ലൈഫ് പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനം ഒഡീഷയാണ്. മൈ ലൈഫ് പ്രോഗ്രാം ആരംഭിച്ച സംസ്ഥാനം ഒഡീഷയാണ്. കേരളത്തിലെ COVID-19 പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി വാർ റൂം ആരംഭിക്കുന്ന സ്ഥാപനം, കേരളത്തിൻ്റെ സ്ഥാപനമാണ് സെക്രട്ടേറിയറ്റ്. വാർ റൂം സെക്രട്ടേറിയറ്റിൽ തുറന്നിട്ടുണ്ട്. കൊറോണ വൈറസ് പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങൾക്ക് 2020 മാർച്ചിൽ $12 billion സഹായം പ്രഖ്യാപിച്ചത് ലോകബാങ്കാണ്. രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ കൊറോണ വൈറസ് ബോധവൽക്കരണത്തിനായി പഞ്ചാബ് ഗവൺമെന്റ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പിന്റെ പേരാണ് കോവ പഞ്ചാബ്. കൊറോണ വൈറസ് ബാധ കണ്ടെത്തുന്നതിനായി ആന്റിബോഡി ടെസ്റ്റ് വികസിപ്പിച്ചെടുത്ത രാജ്യമാണ് സിംഗപ്പൂർ. ഡ്യൂക്ക് നസ് മെഡിക്കൽ സ്കൂൾ എന്ന് പറഞ്ഞ സ്ഥാപനമാണ്. ഏത് രാജ്യമാണ് വികസിപ്പിച്ചത്? സിംഗപ്പൂറാണ്. കൊറോണ വൈറസ് ബാധ കണ്ടെത്തുന്നതിനായി ആന്റിബോഡി ടെസ്റ്റ് വികസിപ്പിച്ചെടുത്ത രാജ്യമാണ് സിംഗപ്പൂർ. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ ബാധയെ തുടർന്ന് മരണം സ്ഥിരീകരിച്ച സംസ്ഥാനം കർണാടക. കൊറോണ വൈറസിന് എതിരായ പോരാട്ടത്തിന് അടിയന്തര ഫണ്ട് രൂപീകരിക്കുവാൻ തീരുമാനിച്ച അന്താരാഷ്ട്ര സംഘടനയാണ് സാർക്ക്. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയും വലിയൊരു തുക ഡൊണേറ്റ് ചെയ്തിരുന്നു, നമ്മൾ ഓൾറെഡി കണ്ടല്ലോ. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസിനെതിരെയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഡ്രോണുകളെ ഉപയോഗിച്ച നഗരം ഇൻഡോർ. 2020 മാർച്ചിൽ കൊറോണ വൈറസിനെതിരെ പൊരുത്തുവാൻ WHO, അതുപോലെ തന്നെ യുണിസെഫ്, UNDP എന്നിവയുമായിട്ട് ചേർന്ന് കൊറോണ വൈറസ് ഇൻഫർമേഷൻ ഹബ്ബ് ആരംഭിച്ചത് വാട്സാപ്പ് ആണ്. രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ലോകാരോഗ്യ സംഘടന മഹാമാരിയെ പ്രഖ്യാപിച്ച രോഗം COVID-19 അഥവാ നോവൽ കൊറോണ വൈറസ്. കൊറോണ വൈറസിനെതിരെ അമേരിക്ക പരീക്ഷിക്കുന്ന വാക്സിന്റെ ആദ്യ ഡോസ് സ്വീകരിച്ച വനിതയുടെ പേരാണ് ജെന്നിഫർ ഹാലർ. ഇന്ത്യയിൽ കൊറോണ വൈറസിനെതിരെ പ്രതിരോധ ഔഷധമായി പ്രിവെന്റീവ് ഡ്രഗ് പരീക്ഷണ അടിസ്ഥാനത്തിൽ ഉപയോഗിക്കാൻ ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് തീരുമാനിച്ചിരിക്കുന്ന മരുന്ന് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. ഇത് തന്നെയാണ് നമ്മൾ ഡെങ്കുവിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. കൊറോണ രോഗബാധയുടെ
ഭാഗമായി മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്നവർക്ക് മരുന്ന് ലഭ്യമാക്കാനായി ഹോമിയോ വകുപ്പ് വയനാട്ടിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് അരികെ വയനാട്ടിൽ അരികെ. കൊറോണ വ്യാപനം തടയുന്നത് ലക്ഷ്യമാക്കി G20 വെർച്വൽ ലീഡേഴ്സ് സമ്മിറ്റിന് അധ്യക്ഷം വഹിച്ചത് സൽമാൻ രാജാവ്, സൗദിയിലെ സൽമാൻ രാജാവ്. കൊറോണ വൈറസിനെതിരെ പ്രതിരോധിക്കുവാൻ ഡൂ ദ ഫൈവ് എന്ന ക്യാമ്പയിൻ ആരംഭിക്കുന്ന IT കമ്പനി ഗൂഗിൾ. കേരള സർക്കാർ ആരംഭിച്ച കൊറോണ ഹെൽപ്പ് ലൈൻ പദ്ധതി ദിശ 1056. നമ്പറൊക്കെ ഓർത്തോണം, ദിശ വേറെ നമ്പറൊക്കെ തരും. ദിശ 1056. കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നഷ്ടം നേരിടുന്ന MSME മേഖലയിൽ ഉള്ളവർക്ക് വായ്പ അനുവദിക്കുന്നതിനായി എമർജൻസി ക്രെഡിറ്റ് ഫെസിലിറ്റി ആരംഭിച്ച ബാങ്ക് SBI ആണ്. ഇവിടെ കൊടുത്തിട്ടില്ല, SBI ബാങ്കാണ്. കൊറോണ പ്രതിസന്ധി നേരിടാൻ $500,000,000 വിനിയോഗിക്കാൻ റിയാദിൽ നടന്ന G20 ഓൺലൈൻ ഉച്ചകോടിയിൽ ധാരണയായിട്ടുണ്ട്. $500,000,000 വിനിയോഗിക്കാനാണ് റിയാദിൽ നടന്ന G20 ഓൺലൈൻ ഉച്ചകോടിയിൽ ധാരണയായത്. G20 ഓൺലൈൻ ഉച്ചകോടിയാണ് നടന്നത് അല്ലേ, ഓൺലൈനാണ്. 2020 മാർച്ചിൽ കൊറോണ വൈറസ് ബാധയെ തുടർന്ന് അന്തരിച്ച പാകിസ്ഥാൻ മുൻ സ്ക്വാഷ് താരം അസം ഖാൻ. കൊറോണ പ്രതിരോധത്തിന്റെ ഭാഗമായി സാനിറ്റൈസറിന് വിപണിയിലുള്ള ലഭ്യതക്കുറവ് പരിഗണിച്ച് ഫ്രീഡം സാനിറ്റൈസർ നിർമ്മാണം ആരംഭിച്ച ജില്ലാ ജയിലാണ് ആലപ്പുഴ ജില്ലാ ജയിൽ. കേന്ദ്ര സർക്കാർ ഏത് പദ്ധതിയും കീഴിലാണ് കൊറോണ പ്രതിരോധത്തിനായി 1.7 ലക്ഷം കോടിയുടെ പാക്കേജ് അനുവദിച്ചത്. 1.7 ലക്ഷം കോടി രൂപയുടെ പാക്കേജ് അനുവദിച്ചത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. കൊറോണ രോഗബാധയുടെ ഭാഗമായി മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്നവർക്ക് മരുന്ന് ലഭ്യമാക്കാനായി ഹോമിയോ വകുപ്പ് വയനാട്ടിൽ ആരംഭിച്ചത് 2020 മാർച്ചിൽ COVID-19 വ്യാപനം തടയുന്നതിനായി നമസ്തേ ഓവർ ഹാൻഡ് ഷേക്ക് ക്യാമ്പയിൻ തുടങ്ങിയ സംസ്ഥാനം കർണാടക. കോവിഡ് 19 പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാന പ്രകാരം ഇന്ത്യയിൽ ജനത കർഫ്യൂ ആചരിച്ചത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ജനതാ കർഫ്യൂ ആചരിച്ചത് മാർച്ച് 22. 2019 COVID-19 വ്യാപനം തടയുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ 21 ദിവസത്തെ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് 2020 മാർച്ച് 24 അർദ്ധരാത്രി മുതൽ. അതുപോലെ തന്നെ ജനതാ കർഫ്യൂ എന്നായിരുന്നു മാർച്ച് 22. COVID-19 ശേഷം 2020 മാർച്ചിൽ ചൈനയിൽ സ്ഥിരീകരിക്കപ്പെട്ട പുതിയ വൈറസിന്റെ പേരാണ് ഹാൻടാവൈറക്സ്. കോവിഡ് 19 പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തര സാമ്പത്തിക പാക്കേജ് പതിനയ്യായിരം കോടി രൂപ. ഇന്ത്യയിൽ COVID-19 വ്യാപനം തടയുന്നത് ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഹൈ ലെവൽ ടെക്നിക്കൽ കമ്മിറ്റി ഓഫ് പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്സ്, അതിന്റെ ചെയർമാൻ ഡോക്ടർ VK പോൾ. ഹൈ ലെവൽ ടെക്നിക്കൽ കമ്മിറ്റി ഓഫ് പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്സിന്റെ ചെയർമാൻ ഡോക്ടർ VK പോൾ. ഇന്ത്യയിലെ ഡോക്ടർമാർക്ക് COVID-19 പറ്റിയുള്ള വിവരം എയിംസുമായി പങ്കുവയ്ക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച കേന്ദ്രം നാഷണൽ ടെലി കൺസൾട്ടേഷൻ സെന്റർ അഥവാ കോൺടാക്ട്. എയിംസുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച കേന്ദ്രമാണ് നാഷണൽ ടെലി കൺസൾട്ടേഷൻ സെന്റർ കോൺടാക്ട്. COVID-19 രോഗവ്യാപനം തടയാൻ കേരള സർക്കാർ ആരംഭിച്ച പ്രചാരണം ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ. COVID-19 ബാധിതരെ പരിചരിക്കുന്നതിനായി റോബോട്ടിനെ ഉപയോഗിച്ച സംസ്ഥാനം രാജസ്ഥാനാണ് COVID-19 ബാധിതരെ റോബോട്ട് ഉപയോഗിച്ച് പരിചരിച്ചത്. നെഗറ്റീവ് പ്രഷർ റൂം സംവിധാനത്തോടുകൂടി ഇന്ത്യയിലെ ആദ്യത്തെ COVID-19 ആശുപത്രി സ്ഥാപിക്കപ്പെട്ട നഗരം മുംബൈയാണ് നിർമ്മിച്ചത് റിലയൻസ് ഇന്ത്യ. കേന്ദ്ര സർക്കാർ രൂപീകരിച്ച COVID-19 എക്കണോമിക് റെസ്പോൺസ് ടാസ്ക് ഫോഴ്സിന്റെ ചെയർപേഴ്സൺ നിർമ്മലാ സീതാരാമൻ. COVID-19 മഹാമാരിയെ അഭിസംബോധന ചെയ്യുവാൻ G20 രാജ്യങ്ങളുടെ വെർച്വൽ സമ്മേളനം നടന്ന രാജ്യം സൗദി അറേബ്യയാണ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 തടയുന്നതിനായി സമ്പൂർണ്ണ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സംസ്ഥാനം രാജസ്ഥാനാണ് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആദ്യം പ്രഖ്യാപിച്ചത്. ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീടുകളിൽ നിന്നും പുറത്തിറങ്ങുവാൻ സാധിക്കാത്തവർക്ക് ആവശ്യ സാധനങ്ങൾ, ഔഷധങ്ങൾ മുതലായവ വാങ്ങുന്നതിനായി പത്തനംതിട്ട നഗരസഭ ആരംഭിച്ച പദ്ധതിയാണ് കരുതൽ. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ആശുപത്രികളിൽ എത്തുവാൻ കഴിയാത്തവർക്ക് രോഗവിവരം മൊബൈലിലൂടെ ഡോക്ടറെ അറിയിച്ച് ഉചിത നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനായി ഡോക്ടർ ഓൺലൈൻ സംവിധാനം ആരംഭിച്ച ജില്ല ആലപ്പുഴ. ഡോക്ടർ ഓൺലൈൻ ആലപ്പുഴ. ലോക്ക്ഡൌൺ നിലവിലുള്ള സാഹചര്യത്തിൽ എല്ലാവർക്കും ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി
കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ച സംസ്ഥാനം ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചേക്കാം. കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ചത് കേരളമാണ്. ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കാത്തവർക്ക് ആവശ്യ സാധനങ്ങൾ, ഔഷധങ്ങൾ മുതലായ വാങ്ങുന്നതിന് പത്തനംതിട്ട നഗരസഭ ആരംഭിച്ച പദ്ധതി ഓൾറെഡി പറഞ്ഞു. കരുതൽ പത്തനംതിട്ട നഗരസഭ ആരംഭിച്ച പദ്ധതിയാണ് കരുതൽ. അതുപോലെ ലോക്ക്ഡൌൺ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് വീട്ടിലിരുന്ന് പ്രൊജക്ടുകൾ തയ്യാറാക്കുന്നതിനായി ഐ ഐ ടി ഗാന്ധിനഗർ ആരംഭിച്ച സംരംഭമാണ് പ്രൊജക്ട് ഐസക് ന്യൂട്ടന്റെ ഐസക്. കേന്ദ്ര സർക്കാർ മൈ ഗവ് കൊറോണ ഹെൽപ് ഡെസ്ക് ആരംഭിച്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഏത് പ്ലാറ്റ്ഫോം എന്നാണ് ചോദിച്ചിരിക്കുന്നത്, വാട്സപ്പ് ആണ്. മൈ ഗവ് കൊറോണ ഹെൽപ് ഡെസ്ക് ആരംഭിച്ച പ്ലാറ്റ്ഫോം ഫേസ്ബുക്ക് ഒന്നുമല്ല, വാട്സപ്പ് ആണ്. ഇനി കുറച്ച് ബുക്കുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പം കൊറോണ പറ്റിയുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറഞ്ഞ് കുറച്ച് ബുക്കുകളുണ്ട്. ആൻ എക്സ്ട്രാ ഓർഡിനറി ലൈഫ് എ ബയോഗ്രഫി ഓഫ് മനോഹർ പരീക്കർ എന്ന പുസ്തകത്തിന്റെ രചയിതാക്കൾ സദ്ഗുരു പാട്ടീലും അതുപോലെ തന്നെ മായാഭൂഷൺ നങ്കേശ്വർ. ഇദ്ദേഹം മരിച്ചുപോയി, മനോഹർ പരീക്കർ മരിച്ചുപോയി. ഗോവ ഇത്രയും നല്ലൊരു മികച്ച സ്റ്റേറ്റ് ആക്കുന്നതിൽ മനോഹർ പരീക്കർക്ക് ഒരുപാട് റോളുണ്ട്. അദ്ദേഹം നല്ലൊരു നേതാവായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ബുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻ എക്സ്ട്രാ ഓർഡിനറി ലൈഫ് എ ബയോഗ്രഫി ഓഫ് മനോഹർ പരീക്കർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സദ്ഗുരു പാട്ടീലും മായാഭൂഷൺ നങ്കേശ്വറുമാണ്. മൈ എൻകൗണ്ടേഴ്സ് ഇൻ പാർലമെന്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ബാലചന്ദ്ര മുങ്കേക്കർ മുൻ രാജ്യസഭാ അംഗമായിരുന്നു, അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ ബുക്കാണ് മൈ എൻകൗണ്ടേഴ്സ് ഇൻ പാർലമെന്റ്. ബാലചന്ദ്ര എന്ന് പറഞ്ഞാൽ മതി, ബാലചന്ദ്ര. ഇൻവിൻസിബിൾ എ ട്രിബ്യൂട്ട് ടു മനോഹർ പരീക്കർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് തരുൺ വിജയാണ്. ഇൻവിൻസിബിൾ അജയ്യെന്നൊക്കെയുള്ള, തോൽപ്പിക്കാൻ പറ്റാത്ത എന്നുള്ള മീനിങ് ആണ് ഇൻവിൻസിബിൾ. ഇൻവിൻസിബിൾ എ ട്രിബ്യൂട്ട് ടു മനോഹർ പരീക്കർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് തരുൺ വിജയ്. മിഷിഹ മോദി എ ടെയിൽ ഓഫ് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് തവീൻ സിംഗ് ആണ്. മിഷിഹ മോദി എ ടെയിൽ ഓഫ് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ എന്ന ബുക്ക് എഴുതിയത് തവീൻ സിംഗ് ആണ്. മിസ്സിംഗ് ഇൻ ആക്ഷൻ ദ പ്രിസണേഴ്സ് ഹു നെവർ കെയിം ബാക്ക് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ചന്ദർ സുത ദോങ്ക്രയും അതുപോലെ സവിത ഛബ്രയുമാണ്. ചന്ദറും സവിതയും. മിസ്സിംഗ് ഇൻ ആക്ഷൻസ് ദ പ്രിസണേഴ്സ് ഹു നെവർ കെയിം ബാക്ക് എന്ന ബുക്ക് എഴുതിയത്. ദ ഡെത്ത് ഓഫ് ജീസസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ജെയിം കൊട്സി ആണ് ദ ഡെത്ത് ഓഫ് ജീസസ് എന്ന പുസ്തകം എഴുതിയത്. യെസ് ബാങ്കിന്റെ MD ആൻഡ് CEO ആയിട്ട് നിയമിതനാകുന്നത് സുനിൽ മേത്ത. യെസ് ബാങ്കിന്റെ MD അതുപോലെ CEO. അമേരിക്കൻ സോഫ്റ്റ്വെയർ കമ്പനിയായ സെയിൽസ് ഫോഴ്സ് ഇന്ത്യയിലെ ചെയർപേഴ്സൺ ആൻഡ് CEO ആയിട്ട് നിയമിതയായത് അരുന്ധതി ഭട്ടാചാര്യ. സെയിൽസ് ഫോഴ്സ് ഇന്ത്യയിലെ ചെയർപേഴ്സൺ ആൻഡ് CEO ആയിട്ട് നിയമിതയായത് അരുന്ധതി ഭട്ടാചാര്യ. ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ പുതിയ MD അതുപോലെ തന്നെ CEO സുമന്ത് ഖത്പാലിയാണ് ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ പുതിയ MD CEO. നിരീക്ഷണത്തിൽ ഉള്ളവരെ തിരിച്ചറിയുവാൻ കൈകളിൽ മുദ്രണം ഏർപ്പെടുത്തിയ സംസ്ഥാനം കോവിഡ് വൈറസ്. മഹാരാഷ്ട്ര. കേരളത്തിൽ പശ്ചിമഘട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാകുന്നത് വയനാട്ടിലാണ്. അതുപോലെ ഫോർബ്സ് മാസികയുടെ കണക്ക് പ്രകാരം ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ ജാക്മ. 2020 സ്വരലയ പുരസ്കാരം ലഭിച്ചത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്വരലയ പുരസ്കാരം ലഭിച്ചത് പണ്ഡിറ്റ് രാജീവ് താരാനാഥ്. ഓർച്ച ഫെസ്റ്റിവൽ നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഓൾറെഡി ഒന്ന് പറഞ്ഞാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നുകൂടെ പറയാണ്. ഓർച്ച ഫെസ്റ്റിവൽ നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. വ്യാജ ഫോൺ കോൾ ഉപയോഗിച്ച് നടത്തുന്ന തട്ടിപ്പുകൾ തടയുവാൻ കേരള പോലീസ് സൈബർ ഡോമിന്റെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ ആപ്പാണ് ബി സേഫ്. വ്യാജ കോൾ വഴിയുള്ള തട്ടിപ്പ് തടയുവാൻ കേരള പോലീസ് ഇറക്കിയ ആപ്പാണ് ബി സേഫ്. 2020 അന്തരിച്ച ആസ്റ്ററിക്സ് കോമിക് പരമ്പരയുടെ സഹസൃഷ്ടാവാണ് ആൽബർട്ട് ഉദേസോ. 2020 അന്തരിച്ച പ്രശസ്ത മലയാള കഥാകൃത്തും കവി ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ മകനുമായ വ്യക്തി ഇ ഹരികുമാർ. ഇനിയിപ്പം പറയാൻ പോകുന്ന കുറച്ച് അടുത്തിടയ്ക്ക് അന്തരിച്ച ആളുകളാണ്. അതിൽ ഒന്നാമത്തെ ആളായിരുന്നു 2020 അന്തരിച്ച് പ്രശസ്ത മലയാള കഥാകൃത്തും കവി ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ മകനുമായിരുന്നു ഇ ഹരികുമാർ. 2020 അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ഫോട്ടോഗ്രാഫറാണ് നിമായി ഘോഷ്.
2020 മാർച്ചിൽ അന്തരിച്ച മുൻ യു എൻ സെക്രട്ടറി ജനറൽ. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്തരിച്ച 2020 അന്തരിച്ച സെക്രട്ടറി ജനറൽ, യു എൻ്റെ സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിച്ചേക്കാം, ജാവിയർ പെറസ് എന്നോർത്താൽ മതി. ജാവിയർ പെറസ് ഡി കുള്ളർ എന്നാണ് പേര്. ജാവിയർ പെറസ് 2020 മാർച്ചിൽ അന്തരിച്ച മുൻ കേരള ഗവർണറും മുൻ കേന്ദ്ര നിയമമന്ത്രിയുമായിരുന്ന വ്യക്തി എച്ച് ആർ ഭരദ്വാജ്. 2020 മാർച്ചിൽ അന്തരിച്ച കേരള നിയമസഭ സാമാജികൻ എൻ വിജയൻ പിള്ള മണ്ഡലം ചവറയായിരുന്നു എൻ വിജയൻപിള്ള. 2020 മാർച്ചിൽ അന്തരിച്ച പ്രമുഖ മലയാള കവിയും ഭാഷാ പണ്ഡിതനും ആയിരുന്ന വ്യക്തി പുതുശ്ശേരി രാമചന്ദ്രൻ. അത് 2020 മാർച്ചിൽ അന്തരിച്ചു. പ്രമുഖ മലയാള കവിയും ഭാഷാ പണ്ഡിതനും ആയിരുന്നു. 2020 മാർച്ചിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം പി കെ ബാനർജി മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമായിരുന്നു. 2020 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത മലയാളി ചിത്രകാരൻ കെ പ്രഭാകരൻ. 2020 മാർച്ചിൽ അന്തരിച്ച കുഫോസിന്റെ വൈസ് ചാൻസലർ എ രാമചന്ദ്രൻ അന്തരിച്ചു. 2020 മാർച്ചിൽ അന്തരിച്ച സമാജ്വാദി പാർട്ടി സ്ഥാപകരിൽ ഒരാളും അതുപോലെ മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന വ്യക്തി ബേനി പ്രസാദ് വർമ്മ. 2020 മാർച്ചിൽ അന്തരിച്ച അമേരിക്കയുടെ സിവിൽ റൈറ്റ്സ് നേതാവാണ് ജോസഫി ലോറി. 2020 മാർച്ചിൽ അന്തരിച്ച ഇന്ത്യൻ ചിത്രകാരനും വാസ്തുശില്പിയുമായിരുന്ന വ്യക്തി സതീഷ് ഗുജ്റാൾ. 2020 മാർച്ചിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം അബ്ദുൾ ലത്തീഫ് അദ്ദേഹം അന്തരിച്ചു. 2020 മാർച്ചിൽ അന്തരിച്ച വനിതകളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സംഘടനയായ ബ്രഹ്മകുമാരീസിന്റെ മേധാവി രാജയോഗിനി ദാദി ജാൻകി അവരെ അന്തരിച്ചു. ബ്രഹ്മകുമാരീസിന്റെ മേധാവിയായിരുന്നു. 2020 മാർച്ചിൽ അന്തരിച്ച ഇന്ത്യൻ ചരിത്രകാരൻ അർജുൻ ദേവിയാണ്. പ്രശസ്ത രചന ഫ്രം ദ ലേറ്റ് 19th to the early 21st century. അർജുൻ ദേവി അവരുടെ കൃതിയാണ് ഫ്രം ദ ലേറ്റ് 19th to the early 21st century. 2020 മാർച്ചിൽ അന്തരിച്ച മുൻ ലോക ബോക്സിംഗ് ചാമ്പ്യനും പരിശീലകനും ആയിരുന്ന വ്യക്തിയാണ് റോജർ മെയ്വെതർ. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു കറണ്ട് അഫെയർ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഈ താഴെ തന്നിരിക്കുന്ന 5 കാര്യങ്ങൾ ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. കുറഞ്ഞത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റനെങ്കിലും ആൻസർ ചെയ്യുവാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏകദേശം സക്സസ്ഫുൾ ആണ്. ഇത് വീണ്ടും ഈ വീഡിയോസ് കറണ്ട് അഫെയർസ് ആണ്, നമ്മൾ മറന്നുപോകും. വീണ്ടും ഒരിക്കൽ കൂടി ഒന്ന് കാണണം. ആ രണ്ടാമത് കാണുന്ന സമയത്ത് നോർമൽ സ്പീഡിലിട്ട് കാണണമെന്നില്ല, സ്പീഡ് കൂട്ടിയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകളും നിർദ്ദേശങ്ങളും അറിയിക്കുക. PDF വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ PDF ചെയ്തു തരാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.